കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എല്ലാവർക്കും മുഹമ്മദ് ഈസ വിശ്വസിക്കുന്ന ഖുറാനും അതിലെ അബദ്ധങ്ങളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇത് സാധാരണ ഇസ്ലാം വിശ്വാസികളെ മുറിപ്പെടുത്തുവാനുള്ള ഒരു പ്രോഗ്രാമല്ല മറിച്ച് ക്രിസ്തീയത ഉപേക്ഷിച്ച് ബൈബിള് തെറ്റാണെന്ന് ഉച്ചരം ഘോഷിച്ചുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ബൈബിൾ തെറ്റാണ് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് ക്രിസ്തീയതയ്ക്കെതിരായിട്ട് നാടിനീളെ പ്രോഗ്രാമുകൾ ചെയ്യുന്ന മുഹമ്മദ് ഈസ അടക്കമുള്ള ദവാ പ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ പ്രോഗ്രാം ആ നിച്ച് ഓഫ് ട്രൂത്ത് അടക്കമുള്ള ആ നിച്ച് ഓഫ് ട്രൂത്ത് പബ്ലിഷ് ചെയ്ത എൻ്റെ പ്രൊഫൈലിൽ സജീർ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത ഒരു നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാനിവിടെ ചെയ്യുന്നത് അതിനകത്ത് മുഹമ്മദ് ഇസയും എം എം അക്ബറും അടക്കമുള്ള ദൈക്ഷണികമായ പിൻബലം കൊടുക്കുന്ന നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഘടന പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഖുറാൻ എന്തുകൊണ്ട് എന്ന പല കാരണങ്ങളിലൊരു കാരണം ഖുറാനിൽ അബദ്ധങ്ങളില്ല ശാസ്ത്രീയമായതോ അല്ലാത്തവയോ ആയ യാതൊരു വിധത്തിലുള്ള അബദ്ധങ്ങളും ഖുറാനിൽ ഇല്ല അതുകൊണ്ട് ഖുറാൻ ദൈവികമാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അങ്ങനെ അവകാശപ്പെടുന്നതുകൊണ്ട് ഈ മുഹമ്മദ് ഈസയൊക്കെ ബൈബിൾ ഉപേക്ഷിച്ച് ഖുറാനിലേക്ക് പോയപ്പോൾ ആ പറയുന്ന പുസ്തകം ഇവർ അവകാശപ്പെടുന്നത് പോലെ മുഹമ്മദ് ഈസയും ഈ നിച്ച് ഓഫ് ട്രൂത്തും ഒക്കെ അവകാശപ്പെടുന്നത് പോലെ ദൈവികമാണോ അല്ലയോ അതായത് അബദ്ധങ്ങൾ ഇല്ലാത്തതാണോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ട ഒരു ബാധ്യത മുഹമ്മദ് ഈസ ഞങ്ങളുടെ മേൽ ഇട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അതൊന്ന് പരിശോധിക്കുന്നത് ഇത് സാധാരണക്കാരായ ഇസ്ലാമത വിശ്വാസികളെ ഉദ്ദേശിച്ചുള്ളതല്ല ഈ ക്രിസ്ത്യാനികളോട് എതിരിടുന്ന അഥവാ ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛ ദ പ്രവർത്തകരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം അപ്പോ മുഹമ്മദ് ഈസക്ക് ഇതിന് മറുപടി പറയാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ എല്ലാ ലൈവുകളിലും നമ്മൾ ചെയ്യുന്നതുപോലെ അദ്ദേഹത്തിന് ഈ ലൈവിൽ തന്നെ ജോയിൻ ചെയ്ത് ഞാൻ ഞാനിരിക്കുന്ന പോലെ അദ്ദേഹത്തിന് അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് മറുപടി പറയാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം വിളിക്കേണ്ട സ്കൈപ്പ് ഐ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വാട്സപ്പിലും അതുപോലെ തന്നെ മെസ്സഞ്ചറിലും ഇത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ അദ്ദേഹത്തിന് അയച്ചും കൊടുത്തിട്ടുണ്ട് അപ്പം അദ്ദേഹം വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഖുറാൻ അബദ്ധങ്ങളില്ലാത്ത പുസ്തകമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇതേപോലൊരു വെല്ലുവിളി ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ ഒരു വെല്ലുവിളി ധൈര്യം ഉണ്ട് വന്നിരുന്ന് തെളിയിക്കും മുഹമ്മദ് ഈസ എന്ന് പറയുന്നൊരു വെല്ലുവിളി വെല്ലുവിളിക്കാൻ മുഹമ്മദ് ഈസയ്ക്ക് ഒരു എന്താ പറയുക ഒരു കഴിവ് ഉണ്ടെങ്കിൽ അത്രയും ഉറപ്പ് ഖുറാനിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം വെല്ലുവിളിക്കുക ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് വന്ന് ലൈവിൽ ജോയിൻ ചെയ്ത് സംസാരിക്കേണ്ടതെന്ന് ഞാൻ അവിടെ വന്ന് കാണിച്ചു തരാം ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫൈൻ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് കിടക്കാം എന്തുകൊണ്ടാണ് മുഹമ്മദ് ഈസ വിശ്വസിക്കുന്ന ഈ ഖുറാനിൽ അല്ലെ ദവാ പ്രവർത്തകർ തെറ്റുകൾ ഇല്ലാത്തത് കൊണ്ട് ദൈവീകമാണെന്ന് പറയുന്ന ഖുറാനിൽ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആ കാരണങ്ങളിലേക്ക് ഒന്ന് കടന്നാൾ ഒന്നാമത്തെ കാരണം തന്നെ നമ്മൾ എടുത്താൽ ഇല്ലാത്ത ഒരു മോസ്കിലേക്ക് യാത്ര ചെയ്തു എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് നബിയെ നമുക്ക് ഖുറാനിൽ കാണാം ഇല്ലാത്തൊരു മോസ്കിലേക്ക് നിലവിലില്ലാത്തൊരു മോസ്കിലേക്ക് ആരും ഉണ്ടാക്കാത്തൊരു മോസ്കിലേക്ക് അതായത് പ്രപഞ്ചത്തിൽ നിലവിലില്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്ന മുഹമ്മദ് നബിയെ നമുക്ക് അവിടെ കാണാം നിങ്ങൾ നോക്കിയാൽ ഇസ്ര അൽ ഇസ്ര എന്ന് പറയുന്ന പതിനേഴാമത്തെ സൂറയുടെ ഒന്നാമത്തെ ആയത്ത് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് തന്റെ ദാസനെ അതായത് മുഹമ്മദ് നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അതായത് നമ്മുടെ കബ മക്ക മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് ആയിരത്തി നാനൂറോളം അകലെ ഇസ്രായേലിലെ ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ട് യെറുസലേം ദേവാലയം നിന്നിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉള്ള പള്ളി ഇപ്പോഴുള്ള ഇസ്ലാമിക മോസ്ക് മുസ്ലിം മോസ്ക് അതാണ് മസ്ജിദുൽ അക്സ അൽ അക്സ പള്ളി എന്ന് പറയുന്നത് അതായത് ജെറുസലേമിൽ ഓൾഡ് ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ട് ജെറുസലേം ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് അത് തകർത്ത് കളഞ്ഞതിന് ശേഷം പിൽക്കാലത്ത് അത് തകർത്ത ഇസ്ലാ മുസ്ലിങ്ങളല്ല പിൽക്കാലത്ത് ആ സ്ഥലത്ത് പണിയപ്പെട്ട ഇസ്ലാമിക മോസ്ക് ആണ് ഈ പറയുന്ന അല്ലക്സ പള്ളി അപ്പൊ ആ അല്ലക്സ പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മുഹമ്മദ് നബിയെ അള്ളാഹു കൊണ്ടുപോയി എന്നാ പറയുന്നത് ഒരു രാത്രി കൊണ്ടുപോയി എന്നാണ് പതിനേഴാമത്തെ സൂറ അൽ ഇസ്രൈൽ അല്ല ഈ പറയുന്ന മുഹമ്മദ് നബി അവകാശപ്പെടുന്നത് ഈ അല്ല പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകണമെങ്കിൽ മിനിമം ഒരു പ്രോബ്ലം ഉണ്ട് ഈ അല്ലക്സ പള്ളി എന്നാണ് പണിയുന്നത് ഈ അൽ മോസ്ക് എന്നാണ് പണിയുന്നത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ കാണുന്ന അൽ അക്സ മോസ്ക് ഈ അൽ അക്സാം മോസ്കിലെ ഈ ടെമ്പിൾ മൗണ്ടിൽ അങ്ങനെ ഒരു പള്ളി മുഹമ്മദിന്റെ ജീവിതകാലത്തില്ല എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് മുഹമ്മദ് മരിക്കുന്നത് എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഹമ്മദ് മരിച്ച അതിനുശേഷം രണ്ടു വർഷം അബൂബക്കർ ഭരണം നടത്തി എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി മുപ്പത്തിനാല് വരെ അബൂബക്കർ മുഹമ്മദിന്റെ പിൻഗാമിയായിട്ട് ഖലീഫിയായി അബൂബക്റിനും ശേഷം ഉമർ ഖലീഫിയായ സമയത്ത് അതായത് എ ഡി അറുന്നൂറ്റി മുപ്പത്തിനാല് മുതൽ എ ഡി അറുന്നൂറ്റി നാൽപ്പത്തിനാല് വരെയാണ് ഉമർ ഖലീഫയായിരുന്നത് ഈ ഉമറിന്റെ ഭരണകാലത്ത് എപ്പോഴോ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എപ്പോഴും ഉമറാണ് ഈ ടെമ്പിൾ മൗണ്ടിൽ അൽ അക്സ പള്ളി പള്ളിയിരിക്കുന്ന സ്ഥലത്ത് ആദ്യമായിട്ടൊരു പ്രാർത്ഥനാ സ്ഥലം നിർമ്മിക്കുന്നത് അതിനും ഏകദേശം പത്തുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷം എ ഡി എഴുന്നൂറുകളിലാണ് ഒരു മോസ്ക് ആയിട്ട് അവിടെ വ്യക്തമായ ഒരു മോസ്ക് ആയിട്ട് പണിയപ്പെടുന്നത് അതിനുശേഷം ദൈവം രണ്ട് പ്രാവശ്യം ഭൂകമ്പത്തിൽ ആ മോസ്കിനെ തകർത്തു കളഞ്ഞു കരയറ ഈ സംഭവം രണ്ട് പ്രാവശ്യം കല്ലുമേൽ കല്ല് ശേഷിക്കാതെ ഭൂകമ്പത്തിൽ തകർന്നുപോയി അതിനുശേഷം പണയപ്പെട്ടതാണ് ഈ നമ്മൾ കാണുന്ന രണ്ട് പ്രാവശ്യത്തെ തകർച്ചയ്ക്ക് ശേഷം പണിയപ്പെട്ടാണ് ഈ ഇപ്പൊ കാണുന്ന ആദ്യമായി ഉണ്ടാക്കുന്നത് മുഹമ്മദ് മരിച്ചതിന് ശേഷം മിനിമം നാല് വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് പള്ളി ഉണ്ടാക്കുന്നത് മുഹമ്മദ് നബി മരിച്ചുപോയതിന് നാല് വർഷത്തിന് ശേഷമാണ് മുഹമ്മദ് നബിയുടെ ജീവകാലത്ത് ടെമ്പിൾ മൗണ്ടിൽ അങ്ങനെ ഒരു പള്ളിയില്ല ഭൂമിക്കടിയിൽ ടെമ്പിൾ മൗണ്ടിലെ ഭൂമിക്കടിയിൽ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് എന്നത് വെച്ചാൽ എന്നതൊഴിച്ചാൽ അവിടെ ഒരു മുസ്ലിം മോസ്ക് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോ ഈ അൽ ഇസ്രൂറ പതിനേഴിന്റെ ഒന്നാൽ ഒന്നിൽ പറയുന്ന മുഹമ്മദ് നബി അൽ അക്സ പള്ളിയിലേക്ക് പോയെന്ന് പറയാൻ അൽ അക്സ പള്ളി എന്നൊരു പള്ളി പോലും വന്നില്ല അങ്ങനെ ഒരു പള്ളിയെ കുറിച്ച് ആരും ഒട്ടും ചിന്തിച്ചിട്ട് പോലുമില്ല മുഹമ്മദ് നബിയുടെ മരണത്തിന് നാല് വർഷത്തിന് ശേഷം ഉമർ ഖലീഫ കാലത്താണ് അൽ അക്സ പള്ളി അവിടെ ആദ്യമായിട്ട് പണിയുന്നേ അപ്പോ ഇല്ലാത്ത പള്ളിയിലേക്ക് എങ്ങനെ ഈ പറയുന്ന മുഹമ്മദ് യാത്ര ചെയ്തു ഇനി ഇത് അള്ളാഹു അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു അന്ന് അവിടെ അല്ലക്സാ പള്ളിയിലെ ജെറുസലേം ദേവാലയമാണ് അപ്പൊ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി എന്തേ പറയത്തുള്ളൂ അല്ലാതെ അല്ലക്സ മോസ്കിലേക്ക് പോയി എന്ന് പറയാൻ പിൽക്കാലത്ത് അതിനിടപ്പെട്ട ഒരു പേരിലേക്ക് പോയി എന്ന് പറയാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല അപ്പോ ഖുറാനിലെ സംഭവിച്ച ഈ എഴുതി ചേർത്തവർക്ക് സംഭവിച്ച ഒരു വൻ അബദ്ധമാണ് ഈ നാല് വർഷത്തെ കാര്യം അവർ മറന്നുപോയി കാര്യം മുഹമ്മദിന്റെ ജീവിതകാലത്ത് അങ്ങനെ ഒരു പള്ളിയില്ല മുഹമ്മദ് മരിച്ച നാല് വർഷത്തിന് ശേഷമാണ് അൽ അക്സ പള്ളിയുടെ പ്രാകൃത രൂപം പോലും എന്നുള്ള കാര്യം ഖുറാൻ ക്രോഡീകരിച്ചവര് മറന്നുപോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് അത് ഖുറാനിലെ നമ്പർ വൺ ഒന്നാണ് ഈ പതിനേഴാമൻ്റെ ഒന്നിൽ സുറയിൽ അല്ലക്സ പള്ളിയിലേക്ക് യാത്ര ചെയ്തു എന്ന് പറയുന്നത് തന്റെ ദാസനെ നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സായിലേക്ക് നിശാ യാത്ര ചെയ്യിച്ചവൻ എത്രയോ പരിശുദ്ധൻ ഈ ആയത്ത് കേൾക്കുമ്പോ തന്നെ അറിയാം ഇത് നബി പറയുന്ന ആയത്തല്ല അള്ളാഹു പറയുന്ന ആയത്വല്ല അള്ളാഹു പറയുന്ന ആയതാണെങ്കിൽ എന്തു പറഞ്ഞേ നിഷായാത്ര ചെയ്യിച്ച ഞാൻ എത്രയോ പരിശുദ്ധൻ എന്ന് പറയുന്നവർ നിഷാ യാത്ര ചെയ്യിച്ച അവൻ എത്രയോ പരിശുദ്ധൻ തേർഡ് പേഴ്സണിലാണ് നിഷായാത്ര ചെയ്യിച്ചവനെ തേർഡ് പേഴ്സണിലാണ് അവിടെ റെഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ആയത്താണ് അതുകൊണ്ടാണ് ഇത്തരം അബദ്ധം ഇതിനകത്ത് കടന്നുകൂടിയെന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അപ്പോ ഖുറാനിലെ അത് കൊണ്ടാക്കിയവർക്ക് പറ്റിയ ഒരു കയ്യബദ്ധമാണ് അല്ലെസ പള്ളിയിലേക്ക് യാത്ര ചെയ്തു എന്നുള്ള മുഹമ്മദിന്റെ അവകാശവാദമായിട്ട് അത് ഒരു ഒരു അബദ്ധമാണ് കമന്റ് വന്നിട്ടുണ്ട് റിനു റസാഖ് ം പറയുന്നു ആദ്യത്തെ കിബില അതായിരുന്നു സെബു പിന്നീട് മക്കയിലേക്ക് അള്ളാഹു മാറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ആദ്യത്തെ കിബില ശലമോന്റെ കാലം മുതൽ യഹൂദന്മാർ ഭൂമിയുടെ എവിടെ പോയാലും യെറുഷലേം ദേവാലയത്തെ നോക്കിയാണ് അവർ നമസ്കരിച്ചിരുന്നത് ഈ ദാനിയലിന്റെ പുസ്തകത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ദാനിയലിന്റെ പുസ്തകത്തിൽ എറുശലേമിലേക്ക് നോക്കി കിളിവാദിലേക്ക് നോക്കി അവർ ദാനിയല് യഹോവയായ ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ട് ദാനിയലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ അല്ല എന്നൊരു മോസ്ക് ഉണ്ടാക്കിയത് ഉമറ മുഹമ്മദ് പോയ അല്ലക്സ പള്ളിയിലേക്ക് അന്ന് അങ്ങനെ ഒരു പള്ളിയില്ല ജെറുസലേം ദേവാലയം പോലും അവിടെ ഇല്ല ജെറുസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായേനെ അല്ലക്സ മോസ്ക് ഒരിക്കലും ജെറുസലേം ദേവാലയമല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഉമർ പണി കഴിക്കുമ്പോ യഹോവയായ ദൈവം ജെറുസലേം ദേവാലയം എങ്ങനെയാണോ പണി കഴിപ്പിച്ചത് മോശയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടി ശലമോന് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് വെക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് മോശയ്ക്ക് കൊഴുതി കൊടുത്തിട്ടുള്ള കൃത്യമായ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി പക്ഷേ ഒരു ഇസ്ലാം മോസ്ക് മോസ്ക് ആണ് ആണ് മുസ്ലിം പള്ളി എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയത്തിലെ പോലെ ഒരു സംഭവങ്ങളും അല്ലിയിൽ ഇല്ല ജെറുസലേം ദേവാലയത്തിൽ കെരൂപുകളുണ്ട് അല്ലക്സാ പള്ളിയിൽ ഒരു സംഭവമില്ല ജെറുസലേം ദേവാലയത്തിൽ അഹോറിന്റെ തളർത്ത വടി ഉണ്ടായിരുന്നു അല്ലക്സ പള്ളിയിൽ അത്തരത്തിലുള്ള ഒരു സംഭവമില്ല ജെറുസലേം ദേവാലയത്തിൽ ദൈവത്തിന്റെ ദൈവപട്ടവൾ ഉണ്ടായിരുന്നു പള്ളിയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല ജറുസലേം ദേവാലയത്തിൽ പ്രാകാരം അതിവിശു വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരുന്നു പള്ളിയിൽ ഇങ്ങനെ ഒന്നുമില്ല അപ്പോ ഈ പള്ളി മുസ്ലിം മോസ്ക് ആണ് യഹൂദന്മാരുടെ ദേവാലയമല്ല അപ്പോ അന്നത്തെ കാലത്ത് അല്ല പള്ളി പണിയപ്പെട്ടിട്ടില്ല യഹൂദന്മാരുടെ ദേവാലയത്തിനെ നോക്കിക്കൊണ്ട് ഈ പറയുന്ന മുഹമ്മദ് നിസ്കരിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് ജെറുസലേം ദേവാലയത്തെ നോക്കിക്കൊണ്ടാണ് മുഹമ്മദ് നിസ്കരിച്ചിരുന്നത് അവിടെ ദേവാലയമില്ല ദേവാലയം നിലനിന്നിരുന്ന സ്ഥലത്തേക്ക് പിന്നെയാണ് മുഹമ്മദ് മനസ്സിലായത് ജെറുസലേം അല്ലല്ലോ നമ്മുടേത് നമ്മുടെ മക്കയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മുസ്ലിക്കുകളുടെ മക്കയിലേക്ക് കബയിലേക്ക് മുന്നൂറ്റി അ എൺപതിൽ അറുപതിലധികം ദൈവങ്ങളുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന കബയിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം നിസ്കരിക്കുവാൻ തുടങ്ങി അപ്പോ ജെറുസലേം ദേവാലയത്തിന്റെ എഴുതുന്ന സ്ഥാനത്തേക്ക് നോക്കിയാണ് ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് നിസ്കരിച്ചിരുന്ന കാര്യം സത്യമാണ് അല്ലാതെ അവിടെ അൽ അക്സ എന്ന് പറയുന്ന ഒരു പള്ളിയുമില്ല ജെറുസലേം ദേവാലയത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും അൽ അക്സ എന്നൊരു പേരുണ്ടായിട്ടുമില്ല അൽ അക്സ എന്നുള്ളത് മുസ്ലിം മോസ്കാണ് ജെറുസലേം ദേവാലയമല്ല അങ്ങനെയാണെങ്കിൽ അത് ജെറുസലേം ദേവാലയമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന അൽ അക്സ പള്ളിയിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും പ്രാകാരവും ഉണ്ടാക്കുകയും അതിനകത്ത് യഹൂദന്മാരുടെ രീതിയിലുള്ള ആരാധനക്രമം ക്രമം സ്ഥാപിക്കുകയും ചെയ്യുക അല്ലാതെ മുസ്ലിങ്ങളെ പോലെ കബയിലേക്ക് നോക്കി നിസ്കരിക്കുന്ന ചടങ്ങ് അല്ലക്സയിൽ നടത്തുന്നത് തികച്ചും ദൈവശാസ്ത്ര വിരുദ്ധമാണ് തോറയ്ക്ക് കടക വിരുദ്ധമാണ് അപ്പോ ഇസ്രായേലിന്റെ പുരോഹിതന്മാരെ അവിടെ ബലി അർപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കണ്ടേ അത് ചെയ്യുന്നില്ലല്ലോ യഹൂദം വരാനത് നിങ്ങൾ അനുവദിക്കൂ ഇല്ലല്ലോ അപ്പോ അല്ല പള്ളി മുസ്ലിങ്ങളുടെ മോസ്കാണ് അത് ഉണ്ടാക്കപ്പെട്ടത് ആദ്യത്തെ പ്രാകൃത രൂപം പണിയത് ഈ പറയുന്ന എടി അറുന്നൂറ്റി മുപ്പത്തിനാലിന് ശേഷമാണ് അതിൻ്റെ ഇന്ന് കാണുന്ന രീതിയിലുള്ള വലിയ പള്ളി ആദ്യമായി പെണ്ണത് എടി എഴുന്നൂറുകളിലാണ് അതിനുശേഷം രണ്ട് പ്രാവശ്യം ഭൂകമ്പത്തിലെ നശിച്ചു പിന്നീട് പുതുക്കപ്പെള്ളിയ പള്ളിയാണ് നിങ്ങൾ ഇപ്പോൾ ഫോട്ടോയിൽ ജെറുസലേമിലെ പള്ളിയായിട്ട് കാണുന്നത് അപ്പോ റിനു ഈ പറയുന്ന റിനു ഉമറോ ഊമറോ ആരെയൊക്കെ കമന്റ് ചെയ്ത് അവരെയൊക്കെ പഠിച്ചിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾ പറയുന്ന അതേ ഭാഷ ഞങ്ങൾ അങ്ങോട്ട് പറയുക പഠിച്ചിട്ട് വിമർശിക്കും സുഹൃത്തെ ഓക്കെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം സൂര്യനെ ഭൂമി സൂര്യനെ ചുറ്റും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഭൂമിയെ ചുറ്റിക്കൊണ്ട് സൂര്യൻ സഞ്ചരിക്കുന്നവരെ നിങ്ങൾക്കറിയാവൂ പ്രപഞ്ചത്തില് ഇന്നും മനുഷ്യർക്കറിയാവുന്ന ഒരു കോമൺ ഉണ്ട് അതായത് സൂര്യനെ എപ്പോഴും മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ല രാത്രി സൂര്യൻ എങ്ങും പോയി ഒളിച്ചിരിക്കുന്നില്ല ഇന്ത്യക്കാർക്ക് രാത്രി അമേരിക്കക്കാർ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ രാത്രി ഇന്ത്യക്കാർ സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് സൂര്യൻ എങ്ങും പോയി ഒളിച്ചിരിക്കുന്ന യാതൊരു സിസ്റ്റവും ഇല്ല കാര്യം സൂര്യനെ ഭൂമി ചുറ്റുന്നത് ഭൂമി ഭ്രമണം ചെയ്തതുകൊണ്ടാണ് ഭൂമിക്ക് ഈ ഇപ്പൊ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകുന്ന ഒരു സൈഡ് രാത്രിയാകുമ്പോൾ ഒരു സൈഡ് വാരും ഭൂമി സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം സൂര്യന് ചുറ്റിക്കൊണ്ട് റിവോൾവ് ചെയ്യുകയാണ് അല്ലാതെ സൂര്യൻ ഭൂമിയെ ചുറ്റി പകൽ വരുന്നു രാത്രി എവിടെയെങ്കിലും പോയി വിശ്രമിക്കുന്നു എന്നൊരു സിദ്ധാന്തം തികച്ചും അബദ്ധമാണ് എന്നുള്ള കാര്യം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം ഏതൊരു മുസ്ലിം ആണെങ്കിലും അമേരിക്കയിലെ മുസ്ലിം സൂര്യനെ കാണുമ്പോൾ ഈ പറയുന്ന ഇന്ത്യയിലെ മുസ്ലിമിന് സൂര്യനെ കാണാൻ പറ്റില്ല രാത്രിയാണ് ഈ അമേരിക്കയിലെ മുസ്ലിം ഓ സൂര്യൻ എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റി പറഞ്ഞാൽ ഇന്ത്യയിലെ മുസ്ലിം എതിർക്ക് ഏ സൂര്യൻ ഒളിച്ചിട്ടൊന്നുമല്ലോ ഞാൻ സൂര്യനെ കാണുന്നു എന്ന് പറയും ഈ രണ്ട് സ്ഥലത്ത് മുസ്ലിംസ് ഉണ്ടല്ലോ ഈ രണ്ട് സ്ഥലത്തെ മുസ്ലിമിനോട് ചോദിക്കുക ഇന്ത്യയിലെ മുസ്ലിമിനോട് ചോദിക്കുക രാത്രി സൂര്യൻ എവിടെ അപ്പൊ മുസ്ലിം പറയും ഓ സൂര്യൻ അതോ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴെ പോയി ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുകയാണെന്ന് പറയും അപ്പൊ അമേരിക്കയിലെ മുസ്ലിം എന്ന് പറയും ഏ അല്ലല്ല ഞാൻ കാണുന്നുണ്ടല്ലോ സൂര്യനെ പിന്നെ നിങ്ങൾ എന്ത് മണ്ടത്തറ പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മനസ്സിലാക്കാം പ്പത്തിയാറാമത്തെ സൂറയുടെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ എടുക്കുക മുപ്പത്തിയാറാമത്തെ സൂറയുടെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ രാത്രിയും അവർക്കൊരു ദൃഷ്ടാന്തമത്ര അതിൽ നിന്ന് നാം പകലിനെ ഊരിയെടുക്കുന്നു രാത്രിയിൽ നിന്ന് പകലിനെ ഊരി അങ് എടുക്കുകയാണ് അപ്പോൾ അവരതാ ഇരുട്ട് ലഭപ്പെടുന്നത് രാത്രിയിൽ നിന്ന് പകലിനെ ഊരുന്നത് കൊണ്ടാണ് ഇരുട്ട് വരുന്നത് അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് രാത്രിയിൽ നിന്നും പകലിനെ ഊരിയെടുക്കുന്നു അപ്പോൾ അവരതാ ഇരുട്ടിലേപ്പെടുന്നു സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ഇതിന്റെ വിശദീകരണ ഹദീസുകളുണ്ട് അതെടുക്കാം ഇപ്പോ ആദ്യ ആയത്തുകൾ വായിക്കാം സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു പ്രതാപിയും സർവജ്ഞനുമായ അല്ലാഹു കണക്കാക്കിയതാണത് ചന്ദ്രന് നാം ചില ഘട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു അങ്ങനെ ചന്ദ്രൻ പഴയ ഈത്തപ്പുഴ കൊലയുടെ വളഞ്ഞ രണ്ടുപോലെ ആയിത്തീരുന്നു ചന്ദ്രനെ ചന്ദ്രൻ അങ്ങനെ അയത്തിരുന്നല്ല നമ്മളങ്ങനെ കാണുന്നതല്ല ചന്ദ്രൻ വളഞ്ഞായി തീരുന്നു അല്ല നമ്മൾ മനുഷ്യർ അങ്ങനെ കാണുന്നു എന്നുള്ള പറയുന്നത് ചന്ദ്രൻ വളഞ്ഞു ഇത്ത പഴക്കുലയുടെ വളഞ്ഞ പണ്ട് പോലെ ചന്ദ്രനായി പോകുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് സൂര്യനെ ചന്ദ്രനെ പ്രാപിക്കാനൊക്കെ ഇല്ല രാവു പകലിനെ മറികടക്കുന്നതുമില്ല എല്ലാം ഒരു നിശ്ചിത ഭ്രമണത്തിൽ ഭ്രഹ്മണബാധി നീന്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കാണുന്ന ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ആദ്യത്തെ ഭാഗം നിങ്ങൾ കാണുക സൂര്യൻ അതിനു സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു അതായത് സൂര്യനാണ് സഞ്ചരിക്കുന്നത് ഭൂമി ഇങ്ങനെ നിൽക്കുന്നു സൂര്യൻ എങ്ങനെ സഞ്ചരിക്കുന്നു എന്തിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്കാണ് സഞ്ചരിക്കുന്നത് ആ സ്ഥാനം ഏതാണെന്നൂടെ അറിയണ്ടേ ആ സ്ഥാനം അറിയുന്നതിന് മുന്നേ ഒരു ആയത്തോടെ നിങ്ങൾ വായിക്കാം അൻപിയ ഇരുപത്തി ഒന്നാമത്തെ സൂറ മുപ്പത്തിമൂന്നാമത്തെ ആയത്ത് അവനത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ അറബിയർത്ത പിന്നെയും കൺഫ്യൂഷൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എടുക്കാത്തത് ഇനി നമുക്ക് അതിന്റെ ഒരു ഹദീസിലേക്ക് നമുക്ക് അടക്കാം ഈ സൂര്യൻ അതിന് സ്ഥിരമായുള്ള സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു ഓരോ ഗ്രഹം അതായത് സൂര്യനും ചന്ദ്രനും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനമായ മറ്റൊരു ഹദീസും കൂടെ നമുക്ക് എടുക്കാം ഇവിടെ സഹീഹ് മുസ്ലിം സഹീഹ് മുസ്ലിമിന്റെ ഹദീദ് നമ്പർ ബുക്ക് നമ്പർ വൺ ഹദീദ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സഹീഹ് മുസ്ലിമിലെ ബുക്ക് നമ്പർ വൺ ഹദീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഞാൻ ഇവിടെ വായിക്കുന്നത്

സൺ ഗ്ലൈഡ് സ്റ്റിൽ ഇറ്റ് റീച്ചസ് ഇറ്റ് റസ്റ്റിംഗ് സൂര്യൻ അതിന്റെ റസ്റ്റിംഗ് അതായത് അതിന്റെ വിശ്രമ സ്ഥാനം എത്തുന്നതുവരെ സഞ്ചരിക്കുന്നു എവിടെയാ റെസ്റ്റിംഗ് പ്ലേസ് അണ്ടർ ദോൺ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴ് സൂര്യൻ വരെ സൂര്യൻ സഞ്ചരിക്കുന്നു ആ സിംഹാസനത്തിന്റെ കീഴിൽ സൂര്യൻ നിസ്കരിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കുന്നു അല്ലെ അവിടെ ഇരിക്കുന്നു രാത്രി മുഴുവൻ സൂര്യൻ നിസ്കരിച്ചുകൊണ്ട് ഇറ്റ് സൂര്യനോട് വൈസ് അപ്പ് ആൻഡ് ഗോ ടു ദ പ്ലേസ് വെൻസ് യു കെ നീ നേരത്തെ വന്ന സ്ഥലത്തേക്ക് നീ പോയി ഉദിക്കുക എന്ന് സൂര്യനോട് ആവശ്യപ്പെടുന്നതുവരെ സൂര്യൻ രാത്രി മുഴുവൻ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു പ്രോസ്റ്റേറ്റ് ചെയ്ത് വണങ്ങിക്കൊണ്ട് സജൂത് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് ഇറ്റ് ഗോസ് ബാക്ക് ആൻഡ് കണ്ടിന്യൂ എമേർജിങ് ഔട്ട് ഫ്രം ഇറ്റ്സ് റൈസിംഗ് പ്ലേസ് അങ്ങനെ രാത്രി കഴിയുമ്പോൾ അള്ളാഹു പറയും നീ പോയി നീ ഉദിച്ച സ്ഥലത്ത് പോയിട്ട് രണ്ടാമത് ഉദിക്കുക എന്ന് പറയുമ്പോൾ സൂര്യൻ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോയിട്ട് വീണ്ടും ഉദിച്ചിങ്ങ് വരുന്നു എന്നിട്ട് പിന്നെയും അത് യാത്ര ചെയ്യുന്നു രാത്രിയാവുമ്പോൾ സൂര്യൻ വീണ്ടും അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ ചെല്ലുന്നു അവിടെ വിശ്രമിക്കുന്നു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഒരു ഇന്ത്യയിലെ മുസ്ലിമിനെ അമേരിക്കയിലെ മുസ്ലിമിനെ എടുത്തിട്ട് ഇന്ത്യയിലെ മുസ്ലിമിനോട് അമേരിക്കയിലെ മുസ്ലിം ചോദിക്കുക രാത്രിയായി സൂര്യൻ എവിടെ ഇന്ത്യയിലെ മുസ്ലിം പറയും ആ ഞങ്ങൾക്ക് ഇവിടെ രാത്രിയായി സൂര്യൻ ഇപ്പൊ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കീഴ് സജൂത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ മുസ്ലിം പറയും എന്ത് മണ്ണത്തനോ അവർ ഞാനിപ്പോ സൂര്യനെ കണ്ടോണ്ടിരിക്കുക കാര്യം ഇന്ത്യയിൽ രാത്രിയാകുമ്പോ അമേരിക്കയിൽ പകലാണ് അപ്പോ തികച്ചും ബാർബാറിക്കായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകളാണ് ഖുറാനിൽ പറയുന്നത് അവരുടെ കുഴപ്പമല്ല അന്നുള്ള ശാസ്ത്രമല്ലേ അന്നുള്ള അറിവല്ലേ മുഹമ്മദിന് പറയാൻ പറ്റുകയുള്ളൂ അന്ന് മുഹമ്മദിന്റെ അറിവ് ഇതാണ് അദ്ദേഹം അത് പറഞ്ഞു അതിന് ശാസ്ത്രീയമാണെന്ന് വാദിക്കാൻ നടക്കുമ്പോഴാണ് തെറ്റാവുന്നത് അല്ലാതെ അന്നൊരു ഒരു എന്താ പറയാ ഒരു കച്ചവടക്കാരൻ ഒരു സാധാരണ ഗാന്ധിജിയുടെ ഭർത്താവായിട്ടുള്ള ഒരു ബിസിനസ്മാൻ അദ്ദേഹത്തിന്റെ അന്നുള്ള അറിവ് അന്നത്തെ ലോകത്ത് ഇതൊക്കെ അറിവുള്ളത് അദ്ദേഹം അത് പറഞ്ഞു അത് പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഖുറാൻ അബദ്ധമില്ല അത് ശാസ്ത്രീയമായ യാതൊരു അബദ്ധവുമില്ല പ്രാപഞ്ചികമായ അബദ്ധവുമില്ല എന്ന് ഈ മുഹമ്മദ് ഈസയും നിച്ച് ഓഫ് ട്രൂത്ത്കാരും ഒക്കെ അവകാശപ്പെടുമ്പോഴാണ് പ്രശ്നം വന്നത് അല്ലാതെ ഏതെങ്കിലും മതഗ്രന്ഥത്തിനകത്തൊക്കെ എന്തൊക്കെ പറയുന്നത് അതിനൊക്കെ വിമർശിക്കാൻ നമ്മളാരും ആളല്ല അതിന്റെ ആവശ്യവുമില്ല പക്ഷെ ഇവർ അവകാശപ്പെടുകയും അവരുടെ ഗ്രന്ഥം മാത്രമാണ് ശരി ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തെറ്റാണ് ബാക്കിയുള്ള ഗ്രന്ഥത്തിൽ മുഴുവൻ അബദ്ധമാണ് എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം സംഭവിക്കുന്നത് ഹനുമാൻ മരുത്വമലന്നുകൊണ്ട് പോയത് തെറ്റ് അത് അബദ്ധം നടക്കാത്ത കാര്യം അള്ളാർ ഈ പറയുന്ന മുഹമ്മദ് ബുറാഖിന്റെ പുറത്തു കയറി സ്വർഗം വരെ പോയെന്ന് പറയുന്നത് നടന്ന കാര്യം അത് പറയുന്നതാണ് ഞങ്ങൾ എതിർക്കുന്നത് അപ്പോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ആദ്യമേ മുസ്ലിങ്ങളെ വിമർശിക്കുന്നതല്ല ഇത് നിച്ചോ ഫ്രൂത്ത് പോലുള്ള മുഹമ്മദ് ഇസയെ പോലുള്ള കപട വാദികളെ വിമർശിക്കുന്നതാണ് അപ്പോ ഈ പറയുന്ന ഖുറാനിലെ ഏറ്റവും വലിയൊരു ഒന്നാണ് ഭൂമി ഉരുണ്ടതാണെന്നോ രാവും പകലും ഒരേ സമയം സംഭവിക്കുന്നുണ്ടെന്നോ ഒരു വശത്ത് രാത്രിയാകുമ്പോൾ മറുവശത്ത് പകലാണെന്നോ യാതൊരു വിധത്തിലുള്ള അറിവുമില്ലാതിരുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയൊരു പുസ്തകമാണ് ഖുറാൻ അതുകൊണ്ടാണ് അള്ളാഹും മുഹമ്മദിനും മാത്രമേ ഇത് ബെസ്റ്റ് അറിയത്തുള്ളൂ എന്ന് അന്നത്തെ ആളുകൾ പറയും മുഹമ്മദിന്റെ അനുയായികൾ അതല്ലേ പറയുള്ളൂ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരെ അങ്ങനെ പറയും പക്ഷെ അവർക്ക് മുഹമ്മദ് പറഞ്ഞു കൊടുക്കുന്നത് ശാസ്ത്രീയമായ ഒരു വലിയൊരു അബദ്ധമാണ് ഇതിന് ന്യായീകരണ ഫാക്ടറി ആരെയും കണ്ടില്ലല്ലോ ന്യായീകരണ ഫാക്ടറി ആരെയും കാണുന്നില്ല ഓക്കെ അപ്പോ അള്ളാ രാത്രിയാവുമ്പോ സൂര്യൻ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ വന്ന് നിസ്കരിച്ചു കിടക്കുന്നു അള്ളാഹു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോയി ഉദിക്കാൻ പറയുന്നതുവരെ അവിടെ നിസ്കരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന ആ ഹദീസ് സഹീഹായ ഹദീസാണ് സഹീഹ് മുസ്ലിം അതിന്റെ ബുക്ക് റഫറൻസ് ബുക്ക് നമ്പർ വൺ ഹദീസ് നമ്പർ വെബ് ബുക്ക് നമ്പർ മുന്നൂറ്റി ആറ് യുഎസ് അതല്ലാതെയുള്ള ജനറൽ റഫറൻസ് ഇതാണ് അതിന്റെ റഫറൻസ് ഞാൻ ഈ സ്ലൈഡിലും കൊടുത്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് പരിശോധിക്കാം സഹി ഹദീസ ഇനി ഇതിനെ തള്ളി പറയാൻ നിൽക്കണ്ട അപ്പോ രണ്ടാമത്തെ അബദ്ധം നമ്മളിവിടെ പൂർത്തിയാക്കുന്നു മൂന്നാമത്തെ അബദ്ധം നക്ഷത്രം കൊണ്ട് ഷൈതാനെ എറിയുന്ന അല്ലാഹു അതായത് നക്ഷത്രം കൊണ്ട് ചെളുത്താനെടുത്ത് എറിയുന്നതാണെന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് അൽ മുൾക്ക് അറുപത്തി ഏഴാമത്തെ സൂറ അഞ്ചാമത്തെ ആയത്ത് ഏറ്റവും അടുത്ത ആകാശത്തെ അതായത് നമുക്ക് ഈ മോളി കാണുന്ന ആകാശമില്ല ഏറ്റവും അടുത്ത ഏഴ് ആകാശം ഉണ്ടെന്നാണ് പറയുന്നത് അതിലെ ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചികളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് പറയും ഏഴ് ആകാശങ്ങൾ ആകാശത്തെ ഞാൻ ഏഴ് തട്ടുകളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഖുറാൻ ആയിട്ട് പറയുമ്പോൾ ഈ മുഹമ്മദ് ഈസയും പറയുന്ന ന്യായീകരിക്കാനൊക്കെ കണ്ടോ ആ ടോപ്പോസ്ഫിയർ സ്റ്റാറ്റോസ്ഫിയർ അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിന് ലെയറുകളില്ലേ കണ്ടോ ഖുറാനിൽ ശാസ്ത്രീയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏഴ് ലെയറുകളായിട്ടാണ് ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഖുറാനിൽ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ ഫാക്ടറികൾ വരും ശസകര്മാര് കാര്യം ഏറ്റവും അടുത്ത ആകാശത്തെയാണ് വിളക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് നമുക്കേ ഏറ്റവും അടുത്ത ആകാശത്തെ വിളക്കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ആ വിളക്കാണ് ഈ നക്ഷത്രങ്ങൾ അങ്ങനെയാണെങ്കിൽ ട്രോപ്പോസ്ഫിയറിലാണ് ഈ നക്ഷത്രം മുഴുവൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് വിമാനങ്ങൾക്ക് നക്ഷത്രത്തിന് ഇടിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമല്ലോ കാര്യം ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ് വിമാനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവർക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഈ ട്രോപ്പോസ്ഫിയർ നമ്മുടെ ഇമ്മീഡിയറ്റ് സ്കൈലാണ് ഈ പറയുന്ന നക്ഷത്രങ്ങൾ മുഴുവൻ വെച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അത് തന്നെ ഒന്നാം നാം പ്രബദ്ധം അപ്പോട്ടെ അൽമുൾക്ക് അറുപത്തിയേഴ് അഞ്ച് ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു ആ ആ വിളക്ക് കൊണ്ടിട്ട് പിശാചിനെ എറിഞ്ഞോടിക്കുവാണ് അള്ളാഹുവും മലക്കുകളും ചേർന്നിട്ട് പിശാചിനെയും ജിന്നുകളെയൊക്കെ എറിഞ്ഞോടിക്കുകയാണ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എറിഞ്ഞങ്ങ് ഓടിക്കും എന്ത് വെച്ചിട്ട് അവിടുത്തെ വിളക്കുകളുണ്ട് അത് നക്ഷത്രങ്ങളും മീറ്റിയോഴ്സും ഈ കൊള്ളിയാൻ പോകുന്നില്ലേ അതിനെയാണ് ഈ പറയുന്നത് ഈ കൊള്ളിയാൻ ഇങ്ങനെ പാളിങ്ങനെ പോകുമ്പോൾ ഇവര് വിശ്വസി മുഹമ്മദിന്റെ കാഴ്ചപ്പാടിലത് അത് അള്ളാഹു ഈ പറയുന്ന വിളക്കെടുത്തിട്ട് എറിഞ്ഞു എറിഞ്ഞോടിക്കുന്നതാണെന്നാണ് മുഹമ്മദ് നബിയുടെ അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അറിവാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അന്നത്തെ ആളുകൾ ആയിരത്തി അറുന്നൂറ് വർഷം മുന്നേ ഇത്രക്കേ അറിയത്തുള്ളൂ അദ്ദേഹം അത് പറഞ്ഞു അത്രേ ഉള്ളൂ പക്ഷെ അത് വലിയ ശാസ്ത്രീയ സംഭവമാണെന്ന് വാദിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഓക്കെ അവയെന്നാ പിശാചികളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു അതിന്റെ അടുത്ത സൊഫാത്ത് മുപ്പത്തിയേഴ് മുതന്റെ ആറ് മുതൽ പത്ത് വരെ ആയത്തുകൾ എടുത്താൽ മുപ്പത്തി ഏഴാമത്തെ സൂറയുടെ ആറ് മുതൽ പത്ത് വരെ ആയത്തുകൾ എടുത്താൽ തീർച്ചയായും അടുത്തുള്ള ആകാശത്തെ നാം നക്ഷത്രാലങ്കാരത്താൽ മോടി പിടിച്ചിരിപ്പിച്ചിരിക്കുന്നു ധിക്കാരിയായ ഏത് പിശാചിൽ നിന്നും അതിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു അതായത് അലങ്കാര വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആ വിളക്കുകൾ നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങൾ എടുത്തിട്ടാണ് ഞാൻ എറിയുന്നത് എന്നാണ് ഇവിടെ അവകാശപ്പെടുന്നത് ഓക്കെ എല്ലാ വശത്തു നിന്നവർ എറിഞ്ഞോടിപ്പിക്കപ്പെടുകയും ചെയ്യും ഇതിനെക്കുറിച്ചൊരു ഹദീസ് ഉണ്ട് അതിനകത്തും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുസ്ലിം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊമ്പാത്തെ ഹദീസ് ഇൻ ബുക്ക് റഫറൻസ് ബുക്ക് നമ്പർ തേർട്ടീൻ ആയീസ് ഒന്നിൽ ഇത് പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെ വെബ്സൈറ്റ് അല്ല ആർക്കും വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം അവിടെ എ പേഴ്സൺ ഫ്രോം ദ അൻസാർ അബ്ദുള്ള അബ്ബാസ് റിപ്പോർട്ടഡ് അബ്ബാസിന്റെ മകനായ അബ്ദുള്ള അബ്ബാസ് പറഞ്ഞു എ പേഴ്സൺ ഫ്രോം

ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോ മിറ്റിയോറായ മലയാളത്തിലൊക്കെ നക്ഷത്രമായിരുന്നു ഇപ്പൊ മിറ്റിയോറായി ഈ അറബിയിൽ അങ്ങ് മിറ്റിയോർ എന്നുള്ളതിന് പദം പോലും ഇല്ല ഇവര് അങ്ങ് തർജ്മ ചെയ്യോ അത് മിറ്റിയോറാണ് ഇപ്പൊ നക്ഷത്രമായിരുന്നു ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ട് അങ്ങ് മിറ്റിയൂർ അങ് ഇടുക ഓക്കെ പോട്ടെ സാരമില്ല

താണ് എന്ന് പറഞ്ഞു ഇതിലേതാണ് അന്ധവിശ്വാസം എന്ന് നിങ്ങളാണ് തീരുമാനിക്കുക അതായത് ഇവിടെ സഹീഹി മുസ്ലിം നമ്മൾ പറയുന്നത് നമ്മൾ കാണുന്നത് പ്രീ ഇസ്ലാമിക് ബഹുദൈവ ആരാധികളുടെ കാലത്ത് നിങ്ങൾ വിശ്വാസം എന്തായിരുന്നു ചോദിച്ചപ്പോ അവര് പറയുന്നു അള്ളാഹുവിന്റെ മെസ്സെഞ്ചറെ താങ്കൾക്കറിയാമല്ലോ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് ഇത് മരിച്ചു ഒരു നല്ല മഹാനായ മനുഷ്യൻ ജനിക്കുകയും ഒരു മഹാനായ മനുഷ്യൻ മരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ നക്ഷത്രങ്ങൾ പായുന്നത് എന്ന് പറഞ്ഞു അപ്പോ അള്ളാഹുവിന്റെ മെസ്സഞ്ചർ പറയുകയാണ് ദി ഷേർട്സ് ആർ നീതർ അറ്റ് ദ ഡെത്ത് ഓഫ് എനിവൺ ആരുടെയും മരണത്തിലല്ല ഇങ്ങനെ നക്ഷത്രം പായുന്നത്

ഈ പറയുന്ന ശാസ്ത്രീയമെന്ന് പറയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിറ്റിയുവർ പോകുന്നത് എന്താ ഒരു ഉൾക്കം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ കത്തിപ്പോകുക അല്ലാതെ ഇത് പിജാരി ആരും എറിഞ്ഞു ഓടിക്കുന്നു എന്നും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഉണ്ടാവണം ഇസ്ലാം സമൂഹത്തിന് അങ്ങനെ ബോധമുള്ളവരാരും ഇത് ശാസ്ത്രീയമാണ് മതഗ്രന്ഥങ്ങൾ ശാസ്ത്രീയമാണോ നിർബന്ധമില്ല കാര്യം മതഗ്രന്ഥങ്ങൾ ശാസ്ത്ര പുസ്തകമല്ല ദിസ് ദിസ്ഇസ് നോട്ട് എ സയന്റിഫിക് ബുക്ക് ഖുറാനോ ബൈബിളോ ശാസ്ത്രീയ പുസ്തകമല്ല മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കോ ഒരു ഫിസിക്സിന്റെ ഭൗതിക ശാസ്ത്ര ടെക്സ്റ്റ് ബുക്കോ അല്ല ഒരു അസ്ട്രോണമി ടെക്സ്റ്റ് ബുക്ക് അല്ല ഇതൊന്നും പക്ഷേ ഇതിനകത്ത് ഈ പറയുന്ന ഖുർആാനകത്ത് പറയുന്ന ഒന്നും അബദ്ധമല്ല അതെല്ലാം ശാസ്ത്രീയ വാക്കുകളെല്ലാം തെറ്റാണ് എന്ന് പറയുന്നതാണ് അബദ്ധം ബൈബിളിനകത്ത് ഇഷ്ടംപോലെ ശാസ്ത്രീയ സത്യങ്ങളുണ്ട് ഞങ്ങൾ അത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ആളുകൾക്ക് പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ തെറ്റുറാൻ ശരി ബൈബിൾ തെറ്റ ആ ഖുറാനിൽ അബദ്ധങ്ങളല്ല ബൈബിളിൽ മുഴുവൻ അബദ്ധങ്ങളാണ് എന്ന് മുഹമ്മദ് ഈസയും കൂട്ടനും പറയുന്ന ഞങ്ങൾ ഇവിടെ വിമർശിക്കുന്നത് അപ്പോ ഇതാണ് ഇസ്ലാമിക സങ്കല്പം എന്ന് പറയുന്നത് ചെകുത്താനെ അള്ളാഹുവും ദൂതന്മാരും ഇന്ന് എറിഞ്ഞു നക്ഷത്രം വെച്ച് എറിഞ്ഞാണ് ഓടിക്കുന്നത് എന്നാണ് നമ്മൾ കാണുന്നത് ഓക്കെ നമുക്ക് അടുത്ത അബദ്ധത്തിലേക്ക് കാണാം നാലാമത്തെ തെറ്റ് ഭൂമിയോട് ഒട്ടിച്ചേർന്ന ആകാശം അൻപിയൊന്നിന്റെ മുപ്പത് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപെടുത്തുകയുണ്ടായെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളും നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല ആകാശവും ഭൂമി ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നിരിക്കുകയായിരുന്നു എന്നിട്ടത് വേർപെടുത്തിയത് ഈ ട്രോപ നമ്മുടെ ട്രോപ്പോസ്ഫിയർ എവിടെ ഇരിക്കുന്ന നല്ല പിടിയുണ്ടോ നമ്മുടെ എർത്തിന്റെ നമ്മുടെ മണ്ണ് മുതൽ മുകളിലേക്കുള്ള ആകാശത്തേണി ആകാശത്തിന്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയർ എന്ന് പറയുന്നു ആകാശത്തിന്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുമായി ഒട്ടിച്ചേർന്ന് കിടക്ക ഇപ്പോഴും ഈ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിയുമായിട്ട് തന്നെ കിടക്കാണ് അതിനെ അള്ളാഹു വേർപെടുത്തി എന്ന് പറയുന്നത് ഇങ്ങനെ വേർപെടുത്തി അങ്ങ് പിരിച്ചു മാറ്റി എന്നാണ് പറയുന്നത് ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നിരുന്നായിരുന്നു എന്നിട്ട് അവയെ ഇപ്പോഴും ഒട്ടിച്ചേർന്നിരിക്കുന്നത് എന്താണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുഹമ്മദ് നബി ഭൂമിയിൽ ഒന്നിച്ച് മുകളെ കൊമ്പക്കേണ്ട ആകാശം മുന്നേ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ആ കണ്ടോ ഇത് പണ്ട് ഒട്ടി ഇരുന്നേക്കുമായിരുന്നു ഈ ആകാശം മുഴുവൻ ഭൂമിയിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുമായിരുന്നു അള്ളാഹു ആണ് ഇങ്ങനെ പൊക്കി കുറെ മുകളിലേക്ക് മാറ്റിവെച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ അന്നത്തെ കാഴ്ചപ്പാട്ടിൽ പറഞ്ഞു അല്ലാതെ ഭൂമിയും ആകാശവും ഇപ്പോഴും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ഭൂമിയെ ചുറ്റി അന്തരീക്ഷം അതായത് ഭൂമിയുടെ ഏഴ് ലെയറുകൾ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ തുടങ്ങിയ ഈ ഭൂമിയുടെ അന്തരീക്ഷം ഭൂമിയെ ചുറ്റിയാണ് ഇരിക്കുന്നത് ഇപ്പൊ എൻ്റെ പുറകിൽ ഭൂമിയുണ്ട് നിങ്ങൾക്ക് കാണാം ഭൂമിയെ ചുറ്റിയാണ് ആകാശം ഇരിക്കുന്നത് സ്കൈയിലാണ് ഭൂമി ഇരിക്കുന്നത് അല്ലെ അന്തരീക്ഷത്തിലാണ് ഈ യൂണിവേഴ്സിലാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത് എന്താണോ അതിൻ്റെ അകത്താണ് ഭൂമി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ഭൂമിയിലേക്ക് ഇരുന്നുണ്ടെന്നു മുകളിലേക്ക് നോക്കിയാൽ മാത്രം മതി അപ്പോൾ അന്ന് ശാസ്ത്രത്തിന്റെ യാതൊരു വിധത്തിലുള്ള അറിവുമില്ലായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി അറുന്നൂറ് വർഷം മുമ്പുള്ള സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അദ്ദേഹം എഴുതി വെച്ചു അത് മനസ്സിലാക്കാനുള്ളതും അത് സമ്മതിക്കാനുള്ളതുമായ ആർജവമാണ് ഈ മുഹമ്മദ് ഈസ കാണിക്കേണ്ടത് അല്ലാതെ ഇത് വലിയ പുസ്തകമാണ് അതുകൊണ്ട് ഇതിനകത്ത് ഇത് തെറ്റൊരു ഇല്ലാത്തതുകൊണ്ട് പ്രാപഞ്ചിക അബദ്ധങ്ങൾ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ഇത് ദൈവികമാണെന്നൊക്കെ പറഞ്ഞാൽ പ്രാപഞ്ചിക അബദ്ധങ്ങൾ ഇങ്ങനെ തുറന്നു കാണിക്കുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇനി അഞ്ചാമത്തെ അബദ്ധം ചന്ദ്രന്റെയും അല്ലാഹുവിന്റെയും ശോഭ ഇത് രസകരമായൊരു കാര്യമാണ് യൂസ് പത്തിന്റെ അഞ്ച് സൂര്യനെ ഒരു പ്രകാശമാക്കിയത് അവനാകുന്നു ചന്ദ്രനെ അവനൊരു ശോഭയാക്കിയിരിക്കുന്നു ഇത് ലോകത്തുള്ള സകല മുസ്ലിങ്ങളും എടുക്കുന്ന എടുക്കുന്നൊരായത്ത ശാസ്ത്രീയമാണ് ഖുർആൻ എന്ന് കാണിക്കാൻ എടുക്കുന്ന എടുക്കുന്നൊരായത് ഖുറാൻ ശാസ്ത്രീയമാണെന്ന് കാണിക്കാൻ എം എം അക്ബറും സക്കീർ നായിക്കും അടക്കം എല്ലാവരും എടുക്കുന്നൊരായത്ത കണ്ടോ സൂര്യനെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു ആ സൂര്യൻ സ്വയം പ്രകാശിക്കുന്നാണ് ചന്ദ്രനെ ഒരു ശോഭ മാത്രമേ ആക്കിയിട്ടുള്ളൂ അതായത് ചന്ദ്രൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത് ഓക്കെ കണ്ടു അന്ന് ശാസ്ത്രത്തിന് അറിയില്ലായിരുന്നു ഞങ്ങളുടെ മുഹമ്മദ് നമിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാസ്ത്രീയമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ എടുക്കുന്ന ഒരു ആയത്താണ് നമ്മളെ കാണുന്നത് ആ പറഞ്ഞ ഒരു പക്ഷേ ശരിയാട്ടോ നമ്മൾ അറിയില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ ബാധിക്കുമ്പോൾ ഒരു വൻ അബദ്ധം ഖുറാനിൽ പറ്റിയിട്ടുണ്ട് അതാണ് എൻ്റെ പോയിന്റ് അല്ലാതെ ഇത് ശാസ്ത്രീയമാണോ അല്ലേ എന്നുള്ളത് എൻ്റെ പോയിന്റ് ഇങ്ങനെ വാദിക്കുമ്പോൾ ഒരു വൻ അബദ്ധം അവിടെ പറ്റിയിട്ടുണ്ട് ഒരു ആഴത്തിവിടെ നമുക്ക് എടുക്കാം അതുമായി ബന്ധപ്പെട്ട് നൂഹ് എഴുപത്തി ഒന്നാമത്തെ സൂറ പതിനാറാമത്തെ ആയത്ത് ചന്ദ്രനെ അവിടെ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു സൂര്യനെ ഒരു വിളക്കാക്കിയിരിക്കുന്നു അവിടെ പറയും കണ്ടോ ചന്ദ്രനെ ഒരു നൂറുനാക്കിയിരിക്കുന്നു നൂറ് അതായത് ഒരു ശോഭയാക്കിയിരിക്കുന്നു സൂര്യനാണ് വിളക്ക് അതായത് സൂര്യനാണ് അവിടുത്തെ വിളക്ക് ചന്ദ്രൻ വെറും ശോഭയെ അതായത് സൂര്യന്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നുകൊണ്ടാണ് ചന്ദ്രനെ ന്യൂറൂൺ അഥവാ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അതായത് ചന്ദ്രന് സ്വന്തമായിട്ട് പ്രകാശമില്ല ചന്ദ്രന്റെ പ്രകാശം മറ്റൊരു ചന്ദ്രനേക്കാൾ വലിയ വേറെ ഏതൊരു സ്ഥലത്ത് നിന്ന് കിട്ടുന്ന പ്രകാശം ചന്ദ്രൻ ഒരു റിഫ്ലക്ടർ മാത്രമാണ് അതായത് ചന്ദ്രനെ സ്വന്തമായിട്ട് പ്രകാശമില്ല ചന്ദ്ര റിഫ്ലക്ടർ മാത്രമാണെന്നാണ് ഈ ആയത്തുകൾ വെച്ചിട്ട് ഖുറാൻ വാദിക്കുന്നത് എന്നെ ഇവിടെ ഫേസ്ബുക്ക് ലൈവിൽ യൂട്യൂബിൽ കാണുന്നവർ ക്ഷമിക്കുക ഇത് ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാം ആണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിൽ എന്നെ കാണുന്ന ആ ഏതെങ്കിലും മുസ്ലിംകൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഇവിടെ ഇപ്പൊ കമന്റ് ചെയ്യുക അതായത് ഈ ആയത്തുകളിൽ നിന്ന് ഇസ്ലാം മതസ്ഥർ വ്യാഖ്യാനിക്കുന്നത് എം എം അക്ബറും മുഹമ്മദ് ഈസയും സക്കിർ റായിക്കും വ്യാഖ്യാനിക്കുന്നത് ചന്ദ്രൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് സൂര്യനാണ് യഥാർത്ഥ പ്രകാശത്തിന്റെ സോഴ്സ് ആ പ്രകാശത്തിന്റെ സോഴ്സ് ചന്ദ്രനിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രനെ ശോഭ എന്ന് പറയുന്നത് അവിടെ ചന്ദ്രന് വേണ്ടി ഉപയോഗിക്കുന്ന ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പദങ്ങളുണ്ടോ ശോഭയാക്കുക പ്രകാശമാക്കുക അതിനുവേണ്ടി അറബിക്കിൽ ഉപയോഗിക്കുന്ന പദം നൂറൂൺ എന്ന പദമാണ് നൂറ് നൂറ് നൂറൂൻ അൽ നൂറ് എന്ന് കേട്ടിട്ടില്ലേ നൂറ് എന്ന് പറയുന്ന പദമാണ് അതിന് റിഫ്ലക്റ്റഡ് ലൈറ്റ് എന്നാ ദിയാൻ എന്ന് പറയുന്ന പദമാണ് നമ്മുടെ സൂര്യന് വേണ്ടി ഉപയോഗിക്കുന്നത് ഷൈനിങ് ലൈറ്റ് ഏതെല്ലാം അർത്ഥത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഇത് ശാസ്ത്രീയമാക്കുമ്പോ പണി കിട്ടുന്ന വേറൊരു സ്ഥലമുണ്ട് അതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് അൽ അൽ അൽനൂർ അതായത് ഈ പറയുന്ന ശോഭ ചന്ദ്രന് നൂറ് എന്നല്ലേ പറയുന്നത് ആ അൽ നൂറിലെ ഇരുപത്തിനാലാമത്തെ സൂറയായത് അതിന് മുപ്പത്തി അഞ്ചാം താഴത്തെടുക്കുക ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അല്ലാഹു അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു എല്ലാം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ എന്താണ് പറയുന്നത് അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും നൂറൂൻ ആകുന്നു എന്നാ പറയുന്നത് ചന്ദ്രൻ നൂറൂൻ നൂറൂനാകുന്നു സൂര്യൻ വിളക്കാകുന്നു എന്ന് പറഞ്ഞപ്പോ ഇവര് വ്യാഖ്യാനിക്കുന്നു എന്താ സൂര്യനാണ് യഥാർത്ഥ പ്രകാശത്തിന്റെ ഉറവിടം ചന്ദ്രനെ നൂറൂൻ എന്ന് പറയുന്നത് ചന്ദ്രൻ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആയതുകൊണ്ട് അതായത് മറ്റൊരു ലൈറ്റിനെ പ്രതിഫലിപ്പിക്കാൻ മാത്രമാണ് ചന്ദ്രൻ ചെയ്യുന്നതെന്നാ പറഞ്ഞത് ഇവിടെ പറയുന്നത് എന്താ അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു നൂറൂനാകുന്നു ചന്ദ്രൻ നൂറൂനാകുന്നു എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണെങ്കിൽ അല്ലാഹുവിനും സ്വന്തമായിട്ട് പ്രകാശമില്ല അല്ലാഹുവിനെ പ്രകാശിപ്പിക്കുന്ന വേറൊരുവൻ ഉണ്ട് എന്ന് വ്യക്തമാകുന്നല്ലേ ഇവർ അവിടെ ന്യായീകരണ ഫാക്ടറി തുറക്കുമ്പോൾ ഇവിടത്തെ ന്യായീകരണ ഫാക്ടറി കൂട്ടേണ്ട അവസ്ഥയായില്ലേ ചന്ദ്രൻ നൂറൂൺ അഥവാ പ്രകാശമാകുന്നു എന്ന് പറയുമ്പോ ചന്ദ്രൻ നൂറൂന എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പ്രകാശമൊന്നുമില്ല ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്ന ഒരു സൂര്യൻ ഉണ്ട് എന്നാണ് അർത്ഥമെങ്കിൽ അല്ലാഹു ആകാശങ്ങളുടെ ഭൂമിയുടെ നൂറൂന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പ്രകാശമൊന്നുമില്ല അല്ലാഹുവിനെ പ്രകാശിപ്പിക്കുന്ന വേറൊരു സംഭവം പുറത്തുണ്ട് എന്നാണ് അർത്ഥം വരില്ലേ അപ്പൊ പിന്നെ ഇവരുടെ ന്യായീകരണ ഫാക്ടറി ഏതെങ്കിലും ഒരെണ്ണത്തന്നെ തുറക്കാൻ പറ്റുള്ളൂ മോളിൽ തുറന്ന താഴെപ്പെട്ടു ഇതാണ് എന്ന് പറയുന്നത് അതായത് അവിടെ ന്യായീകരിച്ചു വരുമ്പോൾ ഇവിടെ അല്ലാഹുവിനപ്പുറം അല്ലാഹുവിനെ പ്രകാശിപ്പിക്കുന്ന വേറൊരാളുണ്ട് എന്ന് വരും അല്ലാഹു വെറും നൂറൂനാണ് അല്ലാഹു വെറും റിഫ്ലക്ടർ മാത്രമാണ് ചന്ദ്രനെ പോലെ റിഫ്ലക്ടർ ആണ് സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുന്നു ഇവയെ ആരുടെ പ്രകാശമാണ് അള്ളാഹു റിഫ്ലക്ട് ചെയ്യുന്നത് അറബി വാക്കുകൾക്ക് ആ ഇഷ്ടമുള്ള മീനിങ് കൊടുത്ത് ശാസ്ത്രീയമായിട്ട് അങ്ങ് ആക്കാൻ നോക്കുമ്പോൾ എം എം അക്ബർ സക്കീർ നായികനെയൊക്കെ പറ്റുന്ന വന്നബദ്ധങ്ങളിൽ ഒന്നാണ് ഈ കാണുന്നത് അപ്പോ ചന്ദ്രൻ നൂറുനാന്ന് പറഞ്ഞ റിഫ്ലക്റ്റഡ് കഴിച്ചാന്ന് പറഞ്ഞിട്ട് ശാസ്ത്രീയമായിട്ട് ഖുർആനെ അങ്ങ് ഏകീകരിച്ചോണ്ട് വരുമ്പോൾ അള്ളാഹുവിനെ ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെങ്കിൽ അള്ളാഹു എന്ന നൂറൂനെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് എന്ന് പറയാനുള്ള ബാധ്യത കൂടെ മുഹമ്മദ് ഈസക്കും എം എ അക്ബറിനും ഒക്കെ ഉണ്ട് അപ്പോ അതുകൊണ്ട് അതും കൂടെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ വരുക എം സി അബ്ദുൽ സർ ഏഡോ വിവരദോഷി താങ്കൾ സ്വയം വിളിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ദൈവം ഇത് ആ വിളി താങ്കൾക്ക് ഞാൻ തിരിച്ചു തന്നിരിക്കുന്നു തന്റെ പുസ്തകത്തിലെ ദൈവം സൂര്യനെ പറയുന്നോക്ക് സൂര്യനെ അടിച്ചിരിക്കുന്നു യഹോവയുടെ അബദ്ധം നോക്ക് കുഞ്ഞാടിന്റെ ഈ താങ്കളുടെ പുസ്തകത്തിൽ നിന്ന് ഉത്തരം പറഞ്ഞാൽ അറിയില്ലേ എന്തിന്റെ ബൈബിൾ ബൈബിളിന്റെ എന്നൊരു ചർച്ച നടത്താം ഏത് മുസ്ലിമിനെ ഞാൻ വെല്ലുവിളിക്കുന്നു ഇതുപോലെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഖുറാനിലെ അബദ്ധം ഓരോ നേരം എണ്ണി പറയാം വൺ ബൈ വൺ ആയിട്ട് ഒരെണ്ണം ഞാൻ പറഞ്ഞു ഒരെണ്ണം നിങ്ങൾക്ക് അവസരം തരാം ധൈര്യം ഉണ്ടോ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ വൺ ബൈ വൺ ആയിട്ട് ചർച്ച ചെയ്യാൻ ധൈര്യം ഉണ്ടോ ഗുറാനിലെ അബദ്ധം നിങ്ങൾ കയറിയിരിക്കാൻ നോക്കുക ബൈബിളിലെ അബദ്ധം ഉണ്ടോ നിങ്ങൾ തെളിയിക്കുക ഞങ്ങൾ കാണിച്ചു തരാം ബൈബിളിലെ അബദ്ധം അല്ലെന്ന് ഞങ്ങൾ കാണിച്ചു തരാം ധൈര്യം ഉണ്ടേ വാ നമുക്കൊരു ചർച്ച നടത്താം അതാണ് അന്തസ് അല്ലാതെ ഞമ്മളുടെ പുത്തത്തെ പറയുമ്പോൾ നിങ്ങളുടെ പുത്തം എങ്ങനെയാണെന്ന് പറയുന്നത് അല്ല അന്തസ് ഞങ്ങൾ പറയുന്നത് കൃത്യമായിട്ടും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം എടുത്തോ പ്ലാൻഡ് ആയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞോ നമുക്കൊരു ഡേറ്റ് ഫിക്സ്ഡ് ചർച്ച നടത്താം ഓരോ നിങ്ങളുടെ ഖുറാനിലെ ഓരോ അബദ്ധങ്ങളും ഞാനും കാണിക്കാം ഓരോ അബദ്ധങ്ങളും നിങ്ങളും കാണിക്കുക വൺ ബൈ വൺ ആയിട്ട് ഓൾട്ടർനേറ്റ് ചെയ്ത് കാണിക്കുക ബൈബിളിലെ അബദ്ധമല്ലെന്ന് ഞാൻ തെളിയിച്ചു തരാം അതുപോലെ ഖുറാനിലെ അബദ്ധമല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കക്ഷമുണ്ടോ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പഠിക്കുക അല്ലാതെ ഞമ്മന്റെ പുസ്തകത്തിൽ തെറ്റ് കാണിക്കുമ്പോൾ ഓ നിങ്ങളുടെ പുസ്തകം അങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പുത്തം തെറ്റുണ്ടെന്നല്ലേ ഈ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ സമ്മതിക്കുകയല്ലേ അത് മനസ്സിലാക്കാനുള്ള വിവരം പോലും ഇല്ലെങ്കിൽ ആ വിവരദോഷി എന്നുള്ള പ്രയോഗം താങ്കൾ സ്വയം എടുക്കുന്നതല്ലേ എം സി അബ്ദുൽ ഹർ ഏറ്റവും ഉത്തമം ഓക്കെ അപ്പോ ഇവിടെ ഖുറാന്റെ ശാസ്ത്രീയ അപഗ്രഥനം നടത്തുന്നവർക്ക് അവിടെ ഒപ്പിക്കുമ്പോൾ ഇവിടെ പറ്റുന്നൊരു അബദ്ധം എടുത്തു കാണിച്ചു എന്നേ ഉള്ളൂ ഈ തൊട്ട് മുന്നെ താഴത്തെ നിങ്ങൾ കണ്ടായിരുന്നോ അൽനൂറ് ഇരുപത്തിനാലില് മുപ്പത്തിയഞ്ചിൽ അവിടെ പറയുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു അവന്റെ പ്രകാശത്തിന് ഉപമയിത അപ്പൊ ഈ ആയത്ത് പറയുന്ന അല്ലാഹുവല്ല എന്റെ പ്രകാശത്തിന്റെ ഉപമയിത എന്നല്ല പറയുന്നത് അവന്റെ പ്രകാശത്തിന്റെ അല്ലാഹുവിനെ കുറിച്ച് ഇവിടെ മുഹമ്മദ് ഒരു ഉപമ പറഞ്ഞു കൊടുക്കുക ചുമരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം അതിലൊരു വിളക്ക് വിളക്കൊരു സ്ഫടികത്തിനകത്ത് സ്ഫടികം ജ്വലിക്കുന്ന ഒരു നക്ഷത്രം പോലെ ഇരിക്കുന്നു അതായത് അള്ളാഹു ഈ ഒരു സ്ഫടികം മാത്രമാണ് അള്ളാഹു റിഫ്ലക്റ്റ് ചെയ്യുന്നേ ഉള്ളൂ അകത്ത് വിളക്ക് വേറെയാ ഇവര് ഈ അള്ളാഹു എന്ന് വിളിക്കുന്ന ആളിന്റെ അകത്ത് വേറൊരാളുണ്ടെന്നാണ് ഇവര് പറയുന്നത് അതായത് ഇതിനകത്ത് എത്ര ദൈവമുണ്ട് അതായത് അള്ളാഹു ആകാശങ്ങളുടെ മുമ്പുടെ പ്രകാശമാകുന്നു ഇനി അവന്റെ പ്രകാശത്തിന്റെ ഉപമ മുഹമ്മദ് പറഞ്ഞു കൊടുക്ക അള്ളാഹുവിന്റെ അവന്റെ മുഹമ്മദ് ഉപമ പറയുവാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഉപമേത ചുമരിൽ വിളക്ക് വെക്കാനുള്ള ഒരു മാടം ഓക്കെ പോട്ടെ അതിലൊരു വിളക്ക് വിളക്ക് ഒരു സ്ഫടികത്തിനകത്താ ഈ സ്ഫടികമാണ് നക്ഷത്രം പോലെ ജ്വലിക്കുന്നത് അതായത് ഇവര് കാണുന്നത് ഈ സ്ഫടികത്തെയാ റിഫ്ലക്ടറിനെ നൂർഗുനിയ ചന്ദ്രനെ പോലെ സൂര്യന്റെ പ്രകാശം ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്ന പോലെ ഒരു വിളക്കിന്റെ പ്രകാശം ഒരു സ്ഫടികം പ്രതിഫലിപ്പിക്കുന്നു ഈ സ്ഫടികത്തെയാണ് ഇവർ അള്ളാഹു എന്ന് വിളിക്കുന്നത് അതായത് സൂര്യൻ ചന്ദ്രനെ വിളിച്ച് സൂര്യനെ സൂര്യൻ എന്ന് വിളിക്കുന്നത് പോലെ ഇവര് ഈ സ്ഫടികം റിഫ്ലക്ട് ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രമേ അവർ കഴിയത്തുള്ളൂ അള്ളാഹുവിന്റെ അകത്ത് പ്രകാശം വേറെയാ അതായത് അള്ളാഹു ഒരു ഒരു ഫേക്ക് ഇതാണെന്നാ ഇവര് പറയുന്നത് ഈ കുറാനാത്ത് മുഹമ്മദ് പറയുന്ന ഉദാഹരണമാണ് അള്ളാഹു എന്ന് പറയുന്ന ഒരു സ്യൂഡോയ അതായത് ഒരു പ്രകാ ഈ ചന്ദ്രനെ പോലെ ചന്ദ്രന്റെ യഥാർത്ഥത്തിൽ ഒറിജിനൽ പ്രകാശമില്ല ഒരു സ്യൂഡോ ലൈറ്റാ ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ചന്ദ്രൻ സോഴ്സ് അല്ല പ്രകാശം ചന്ദ്രനിൽ നിന്ന് പുറപ്പെടുന്നില്ല സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഒറിജിനൽ പ്രകാശം ചന്ദ്രൻ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത് സ്യൂഡോ ലൈറ്റായിട്ടാണ് നമുക്ക് നമുക്ക് അത് സ്യൂഡോ ലൈറ്റാണ് അത് ഒറിജിനൽ ലൈറ്റ് അല്ല അതായത് ചന്ദ്രന് പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ഒരു സ്യൂഡോ ആയിട്ട് കിട്ടുന്നത് ഇതുപോലെ ഈ അള്ളാഹു എന്ന് പറയുന്നത് ഒരു സ്വടികമാണ് ഇവർ കാണുന്നതും ആരാധിക്കുന്ന ഒരു സ്വടികത്തെയാണ് ഏകദൈവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അകത്തിരിക്കുന്ന ആള് വേറെയാ അല്ലാഹു ഒരു നൂറുവിന ചന്ദ്രനെ പോലെ അകത്തൊരു സൂര്യനുണ്ട് ആ സൂര്യൻ ആരാന്ന് പറയാൻ ഇവർക്ക് അറിയാമെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും പറയാം അള്ളാഹുവിനെ പ്രകാശിപ്പിക്കുന്ന ഈ വിളക്കാരാണ് എന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോ ഈ ക്രിസ്ത്യാനിയ ട്രിനിറ്റി ട്രിനിറ്റി എന്നൊക്കെ പറഞ്ഞ കുറെ കളയാക്കണ അപ്പൊ അള്ളാഹു മൊത്തത്തിൽ രണ്ടുപേരായി അകത്തൊരു പ്രകാശവും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന അള്ളാഹു മൊത്തം രണ്ടും കൂടെ കൂടുന്ന അള്ളാഹു ആയി ഡുവലിസമായി ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ എന്തെങ്കിലും ആകട്ടെ അത് നിങ്ങൾ ഇനി അടുത്ത ശാസ്ത്രീയമായിട്ട് അപഗ്രതിച്ചുകൊണ്ട് പോവാ അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഏറ്റവും പ്രശ്നം അതല്ല ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് ഉപമ പറയുന്ന ആരാ അള്ളാഹു ആകാശങ്ങളുടെ മുഹമ്മയുടെ പ്രകാശമാകുന്നു അവന്റെ പ്രകാശത്തിന്റെ ഉപമിതീ പറയുന്നത് എന്തായാലും അള്ളാഹു അല്ലല്ലോ എന്റെ പ്രകാശത്തിന്റെ ഉപമേത എന്നല്ലല്ലോ പറയുന്നേ അവന്റെ പ്രകാശത്തിന്റെ ഉപമയിത അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉപമൈത എന്ന് അവന്റെ പ്രകാശത്തിന്റെ ഉപമേത എന്ന് പറയുമ്പോൾ ഇത് മുഹമ്മദ് പറയുന്ന ഉപമയാണ് അള്ളാഹുവിനെ കുറിച്ച് ഉപമ പറയാവോ അടുത്ത ബന്ധം അൽ നഹുൽ പതിനാറിന്റെ എഴുപത്തിനാല് പതിനാറാമത്തെ സൂറ എഴുപത്തിനാലാത്ത ആയത്ത് ആകയാൾ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ ഉപമകൾ പറയരുത് തീർച്ചയായും അല്ലാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല അപ്പൊ മുഹമ്മദ് അല്ലാഹുവിനെ കുറിച്ച് ഉപമ പറഞ്ഞു എന്തുകൊണ്ടാ മുഹമ്മദ് പിന്നെ എന്തുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഉപമ പറഞ്ഞു അല്ലാഹുവിനെ കുറിച്ച് ഉപമ പറയാൻ പാടില്ല എന്ന് പറയുന്ന അല്ലാഹു അങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ അവന്റെ പ്രകാശത്തിന്റെ ഉപ അല്ലാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് ഉപമ പറയുന്നു അതിനകത്ത് അല്ലാഹു വരുന്നു അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിനെ വിളക്കും വിളക്കുമാടവും അതിന്റെ പുറത്തുള്ള ഒരു സ്പടികവുമായിട്ട് അല്ലാഹുവിനെ ഉപമിക്കുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഉപമ പറയാൻ പാടില്ലെന്ന് പറയും അടുത്ത ആയത്തിറങ്ങുമ്പോ വൻ അബദ്ധമല്ലേ ഇങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആയത്ത് അവിടെ കൊടുക്കുമ്പോ വലിയൊരു അബദ്ധത്തിലേക്കല്ലേ ഖുറാൻ എത്തിച്ചേരുക അപ്പോ ഒന്നുകിൽ ഉപമ അറയരുത് അതിന് ഉപമ പറയാൻ നിൽക്കരുത് അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മുഹമ്മദ് ഉപമ പറയാൻ വേറെ ആരുപമ പറയരുത് എന്നാവണം അപ്പോ ഇവിടെ ഖുറാനിൽ അല്ലാഹു പറയുക അല്ലാഹുവിന് നിങ്ങൾ ഉപമ പറയരുത് പക്ഷെ മുഹമ്മദ് പറയുകയും ചെയ്യും അതാണ് ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത ഇതിനകത്തേക്ക് കിടക്കാം മുഹമ്മദ് റാഫി കെ പി ഞാൻ ഇത് സ്വന്തമായിട്ട് തർജ്ജമ ചെയ്യുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത് അറബി ഭാഷയിൽ കുറച്ചുകൂടി അറിവുണ്ടായിരുന്നു നന്നായിരിക്കും ഇത് അബ്ദുൽ ഹമീദ് പറപ്പൂരിന്റെ തർജ്ജമയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ എടുത്ത തർജ്ജമയും വേണം ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം അബ്ദുൽ ഹമീദ് തർജ്ജമയാണ് കറക്റ്റ് പറയുവാണെങ്കിൽ ചെറിയ മുണ്ടം ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേയാണ് ഞാൻ എടുത്തിരിക്കുന്ന തർജ്ജമ പരിഭാഷ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി കുഞ്ഞു മുഹമ്മദ് പറപ്പൂര് ഈ രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തിയ പരിഭാഷയാണ് ഞാനിവിടെ ഡിസ്പ്ലേന്ന് അല്ലാതെ പുന്നക്കൽ ഫിലിപ്പ് ഉണ്ടാക്കിയ പരിഭാഷയല്ല അതുകൊണ്ട് എന്റെ അറബി ഭാഷയല്ല ഇവിടെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ കണ്ടം അബ്ദുൽ ഹമീദ് മദനിയോടും കുഞ്ഞു മുഹമ്മദ് പുറപ്പൂരിനോടും പോയി പറയുക അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ നമുക്ക് അടുത്ത ഖുറാനിലെ ഭ്രൂണശാസ്ത്രത്തിലേക്ക് നമുക്ക് കടക്കാം ക്ഷമിക്കണം ഖുറാനിലെ ഏഴാമത്തെ അബദ്ധം ഖുറാനിലെ ഭ്രൂണശാസ്ത്രം അൽ അൽ മുമീനം ഇരുപത്തി മൂന്നാമത്തെ സൂറ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള ആയത്തുകൾ എം സി അബ്ദുൽ അസർ ഖുറാനിൽ ദൈവം ഒന്നിലധികം ഉണ്ടെന്നും അദ്ദേഹം എഴുതിയ കമന്റാണ് ഞാൻ വായിക്കുന്നത് ഖുറാനിൽ ദൈവം ഒന്നിലധികം ദൈവമുണ്ടെന്നും ബൈബിളിൽ ഇല്ലെന്നും തെളിയിക്കാൻ സെബാസ്റ്റിന് കഴിയുമോ കഴിയും സെബാസ്റ്റിൻ അത് കഴിയും എന്റെ അടുത്ത ലൈവ് ഞാൻ ഇപ്പൊ തന്നെ ഡിസ്പ്ലേ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി ഇതാണ് എന്റെ അടുത്ത ലൈവ് എന്റെ അടുത്ത ലൈവിൽ കൃത്യമായിട്ട് ഞാൻ തെളിയിക്കുന്നുണ്ട് എം സി അബ്ദുൽ അസറിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു ഖുറാനിൽ ഒന്നിലധികം ദൈവമുണ്ടെന്ന ദേഹവാസിനെ തെളിയിക്കാൻ കഴിയുമോ ഞാൻ തെളിയിക്കാൻ പോവാണ് ഖുറാനിലെ ഒന്നിലധികം അല്ലാഹുമാർ എട്ടാം തീയതി സാറ്റർഡേ പതിനാല് ഡിസംബറിന് ഞാൻ തെളിയിക്കാൻ പോവാണ് ഖുറാനിൽ ഒന്നിലധികം അല്ലാഹുമാർ ഉണ്ടെന്ന് എം സി അബ്ദുൽ ഹാസറിന്റെ വെല്ലുവിളി ഞാൻ പരസ്യമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു ഓക്കെ ഖുറാനിൽ ഒന്നിലധികം അല്ലാഹുമാർ ഉണ്ടോ ഒന്നിലധികം ദൈവങ്ങളുണ്ടോ എന്ന് തെളിയിക്കാൻ എന്നെ വെല്ലുവിളിച്ചു അതേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ലൈവായിട്ട് ഓക്കെ എം സി അബ്ദുൽ നാ സർ നിങ്ങളിത് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രിപ്പയർ ആയിട്ട് തന്നെ ഇതൊക്കെ പറയുന്നേ ഓക്കെ ഖുറാനിലെ ഭ്രൂണശാസ്ത്രം എം എം മാക് പറഞ്ഞൊക്കെ വീഡിയോ സീരീസുകൾ തന്നെയുണ്ട് ഖുറാനിലെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് എന്നാൽ എന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അബദ്ധം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം അൽമോഹിനും ഇരുപത്തി മൂന്നാമത്തെ സൂറ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചിരിക്കുന്നു എന്നിട്ട് അവനെ നാം ഭദ്രമായ സ്ഥാനത്ത് വെച്ചു പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ നാം മാംസവണ്ഡമായി രൂപപ്പെടുത്തി അതായത് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുന്നു പിന്നെ ആ മനുഷ്യനെ ബീജമാക്കുന്നു എന്നിട്ടൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുന്നു പിന്നെ ആ ബീജത്തെ ഭ്രൂണ ഭ്രൂണമാക്കുന്നു ഭ്രൂണത്തെ മാംസബമാക്കുന്നു മാംസത്തെ അസ്ഥി കൂടമാക്കുന്നു മാംസം കൊണ്ട് പണി ഇങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായതെന്നാണ് ഇവര് പറയുന്നത് അതായത് നിങ്ങൾക്കിവിടെ കാണാം കൃത്യമായിട്ട് കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് ഞാൻ ഒരു ആയത്തുകൂടെ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ് ഒരു സെക്കൻഡ് ഓക്കെ അപ്പൊ ഇവിടെ പറയുന്നത് തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞേ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് ഒരു ബീജമായി അവനെ ആരെ ഈ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ച ആരെ ആദത്തെ ആരെ അവനെ പിന്നീട് സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ആദത്തെ സൃഷ്ടിച്ചു സജൂദിയാനൊക്കെ മലക്കുകളോട് പറഞ്ഞു ഇബിലീസിന്റെ പണിഷുമൊക്കെ ചെയ്തതിനു ശേഷം എന്താ ചെയ്തേ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ച ആദത്തെ പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു ഈ ഭദ്രമായ സ്ഥാനം ഗർഭപാത്രമാണെന്നാണ് എം എം മക്ബരന്റെ കണ്ടുപിടുത്തം ഈ ഭദ്രമായ സ്ഥാനം എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ് എന്റെ ചോദ്യം ഇതാണ് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ച അവനെ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീട് ഒരു ബീജമായി കൊണ്ട് അവനെ നാം ഭദ്രമായ സ്ഥാനത്ത് വെച്ചു കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എപ്പോൾ ഏതമ്മയുടെ ഗർഭപാത്രത്തിൽ കൊണ്ടാണ് ഭദ്രമായിട്ട് വെച്ചത് ബീജമായിട്ട് അതായത് നിങ്ങ ചോദ്യം മനസ്സിലായോ കളിമണ്ണിന്റെ സത്തിൽ നിന്ന ആ മനുഷ്യനെ സൃഷ്ടിച്ചു പിന്നീട് അവനെ ഒരു ബീജമായിക്കൊണ്ട് നാം ഭദ്രമയൊരു സ്ഥാനത്ത് വെച്ചു ആരെ ഏതവനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പിന്നെ ബീജമായിട്ട് ഭദ്രമായ സ്ഥാനത്ത് ഭദ്രമായ സ്ഥാനം ഗർഭപാത്രം എന്നാണ് ഈ എം എം അക്ബറിന്റെ വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ആദ്യം കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ ഏത് ഗർഭപാത്രത്തിൽ കൊണ്ടേ വെച്ചു എന്നാണ് അതായത് മനുഷ്യനെ പിന്നീട് തിരിച്ചു ബീജമാക്കി പിന്നെ കൊണ്ട ഗർഭപാത്രത്തിൽ വെച്ചോ അതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കളിമണ്ണിന്റെ സ്ഥല നിന്ന് സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ പിന്നീട് ബീജമായി സൂക്ഷിച്ചു എന്ന് പറയുന്നത് അബദ്ധമല്ലേ കളിമണ്ണിന്റെ പത്തൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യനല്ലല്ലോ ബീജമായിട്ട് സൂക്ഷിച്ചേ അവന്റെ മക്കളെ അല്ലേ ബീജമായിട്ട് സൂക്ഷിച്ചത് ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇനി ആദ്യ മനുഷ്യനെ ബീജമായി സൂക്ഷിക്കാനുള്ള ഗർഭപാത്രം എവിടെ നിന്ന് കിട്ടി ആരുടെയാണ് കാര്യം ആദ്യ മനുഷ്യന് അമ്മയില്ലല്ലോ പിന്നെ ഏത് ഗർഭപാത്രത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു മലക്കുകളിലും ജിന്നുകളിലൊന്ന് സ്ത്രീകളും ഇല്ലെന്നാണ് അല്ലാഹു പറയുന്നത് അതായത് മനുഷ്യ സ്ത്രീക്ക് മുന്നേ മറ്റ് സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നു മലക്കുകളിൽ സ്ത്രീകളില്ല അതിനു മുമ്പുള്ള ഒരു സൃഷ്ടിയിലും സ്ത്രീകൾ ഉള്ളതായിട്ട് അല്ലാഹു പറഞ്ഞിട്ടില്ല അപ്പോ ഈ ഇല്ലാത്ത സ്ത്രീകളുടെ ഏത് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പിന്നെ കൊണ്ടേ വെച്ചു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ പിന്നെ ഒരു ബീജമാക്കിയിട്ട് പിന്നെ എങ്ങനെ കൊണ്ടേ വെച്ചു പിന്നെ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ഏത് സമയത്താണ് ഇവർ പറയുന്നത് എന്താ ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി അതിനുശേഷം എന്താ സംഭവിച്ച മാംസപിണ്ഡത്തെ അസ്ഥി എന്നിട്ട് ആ അസ്ഥി മാംസം കൊണ്ട് പൊതിഞ്ഞത് ഭ്രൂണ വളർച്ചയുടെ ഏത് സമയത്താണ് ഞാൻ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ഭ്രൂണ വളർച്ച പഠിച്ചിട്ടുള്ള ഒരാളാണ് അതായത് എംബ്രിയോളജി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ എംബ്രിയോളജിയുടെ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ ഏത് സമയത്താണ് മാംസമില്ലാത്ത ഒരു അസ്ഥിക്കൂടം മാത്രമായിട്ട് ഭ്രൂണമിരിക്കുന്നെ ഒരു ഭ്രൂണവും ഒരു സമയത്തും മാംസമില്ലാതെ അസ്ഥിക്കൂടം ഒരു ഭ്രൂണമില്ല ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ബീജത്തെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുന്നു അമ്മയുടെ ഗർഭാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ നിക്ഷേപിക്കുന്നു ആ ബീജം ഒരു ഭ്രൂണമാകുന്നു ഭ്രൂണം ഒരു മാംസത്തിന്റെ ഒരു പിണ്ഡമാവുന്നു ആ മാംസത്തിന്റെ പിണ്ഡം ഒരു അസ്ഥിക്കൂടമാവുന്നു എന്നിട്ട് അസ്ഥിക്കൂടത്തിന്റെ പുറത്തു കൊണ്ട് മാംസം വെച്ച് പിടിപ്പിച്ചു തന്നു ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഇങ്ങനെയാണെന്നാണ് മുഹമ്മദ് നബിയുടെ ഭാഷ്യം ഇത് എവിടത്തെ ഭ്രൂണശാസ്ത്രമാണ് ഒരു അസ്ഥിക്കൂടമായിട്ട് ഒരു ഭ്രൂണവും ഒരു കാലത്ത് ഉണ്ടാകുന്നില്ല അതായത് എല്ലും മാംസവും രക്തവും ഈ രക്തക്കൊഴിലുകളും എല്ലാ ഞരമ്പുകളും നെർവ്സും ബ്ലഡ് വെസിൽസും ബ്ലഡും ഫ്ലഷും ബോൺസും എല്ലാം ഒരുമിച്ചാണ് ഡെവലപ്പായി വരുന്നത് അല്ലാതെ ഒരു അസ്ഥിക്കുടമുണ്ടായിട്ട് അസ്ഥി കൂടത്തിന് കൊടുത്തുകൊണ്ട് മാംസം വെച്ച് പിടിപ്പിക്കുന്നതല്ല മനുഷ്യന്റെ ഭ്രൂണത്തിനകത്ത് സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അതിന് അദ്ദേഹത്തിന് അറിയാൻ അന്ന് ഭ്രൂണശാസ്ത്രം ഇല്ലല്ലോ അന്ന് എംബ്രിയോളജി ഡെവലപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് മുഹമ്മദ് നബിക്ക് അത് അറിയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ അറിവാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഇത് ശാസ്ത്രീയമാണെന്ന് പറയുന്ന മുഹമ്മദ് ഈസയും എം എം മക്ബറൊക്കെയാണ് നമുക്ക് ചോദ്യം ചെയ്യുന്നത് അല്ലാതെ മുഹമ്മദ് നബിയെ അല്ല മുഹമ്മദ് ഈസയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇതെല്ലാം ശാസ്ത്രീയമാണ് ഇതെല്ലാം സയന്റിഫിക്കായിട്ട് ശരിയാണ് എന്ന് പറയുന്ന നിസ് ഓഫ് ട്രൂത്തിന്റെ പ്രതിനിധികളെയാണ് ഇവിടെ ഞാൻ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഭ്രൂണ വളർച്ചയുടെ ഒരു കാലത്തും വാസ്തിക്കൂടമായിട്ട് ഇരിക്കുന്നില്ല ഇവരുടെ ഭാഷയിൽ ഭ്രൂണം വളർച്ചയ്ക്ക് ഒരു മാംസപിണ്ഡം ഒരു അസ്ഥിക്കൂടം എന്നിട്ട് ആ അസ്ഥിക്കൂടത്തിന്റെ പുറത്ത് മാംസം വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് മനുഷ്യക്കുഞ്ഞാന്ന് എന്നാണ് ഗർഭത്തിൽ നടക്കുന്ന കാര്യമായി പറയുന്നത് അങ്ങനെ ഒരു സംഭവം മഹാബദ്ധമാണ് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാകട്ടെ ഇവിടെ ഇവർ പലപ്പോഴും ഇതിനെ വാദിക്കാറുള്ള എന്താണെന്ന് പറയാം തുടക്കത്തെ ഭാഗത്ത് ഇവർ വാദിക്കുന്നത് ആദ്യ മനുഷ്യനാണ് കളിമണ്ണിന്റെ സത്തിൽ നിന്ന് പിന്നീട് അവന്റെ സന്തതികളെയാണ് ബീജമാക്കിയെന്ന് പക്ഷെ ഖുർാനിൽ അങ്ങനെയല്ല പറയുന്നത് തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു ഇച്ചിട്ട വലുതാക്കിയെ കാണിക്കാം തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അവന്റെ മക്കളെ ബീജമാക്കി സൂക്ഷിച്ചെന്നാണോ പറയുന്നത് അല്ല പിന്നീട് അവനെ നാം ഭദ്രമായ സ്ഥാനത്ത് ബീജമാക്കി വെച്ചു എന്നാണ് പറയുന്നത് അല്ലാതെ ഇവര് പറയുന്ന ഇവര് ഇതിന് ന്യായീകരണ ഫാക്ടറികൾ ന്യായീകരിക്കുന്നത് മനുഷ്യ ആദ്യം മനുഷ്യനെ സത്തിൽ നിന്നു കളിമണ്ണിന്റെ സത്തിൽ നിന്നുണ്ടാക്കി പിന്നീട് അവന്റെ സന്തതികള് ബീജമായിട്ട് ഗർഭപാത്രത്തിനകത്ത് എന്നാണ് ഇവർ ന്യായീകരിക്കുന്നത് പക്ഷെ ഖുറാനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല അതിന് മാനുഷികമായിട്ട് അള്ളാഹുവിനെ കവച്ചു വെക്കുന്ന അള്ളാഹുവിന് അറിവില്ലാതെ ഇവർ തിരുത്തി പറയുന്നതാണ് എം എം അക്ബറയ്ക്ക് വാദിക്കുമ്പോൾ അവരെന്താ പറയുന്നത് ആദിമ മനുഷ്യനാണ് കളിമണ്ണുകൊണ്ട് പിന്നീട് അവന്റെ മക്കളെല്ലാം ബീജമായി കൊണ്ടുണ്ടാകുന്നത് അങ്ങനെയല്ല ഖുറാനിൽ പറയുന്നത് ആദ്യ മനുഷ്യനെ മനുഷ്യനെ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു ഏത് മനുഷ്യനെ ആദ്യ മനുഷ്യനെ ബാക്കി മനുഷ്യനൊന്നും കളിമണ്ണിന്റെ സത്വം നല്ലതാണ് സൃഷ്ടിച്ചേക്കുന്നത് പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ അവൻ്റെ മക്കളെയല്ല അവനെ നാം ഭദ്രമായ സ്ഥാനത്ത് വെച്ചു പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അവിടെ എല്ലാം പിന്നീട് പിന്നീട് എന്ന് കൃത്യമായിട്ടാണ് പറയുന്നത് പിന്നീട് പിന്നീട് എന്നുള്ളതിന് ഇവിടെ നിങ്ങൾക്ക് കാണാം സുമ എന്ന് പറയുന്ന പദം പിന്നീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണും ജുമ എന്ന് പറയുന്ന പദമാണ് ആ പിന്നീട് എന്നുള്ളതിന് കൃത്യമായിട്ട് അറബിയിൽ കിടക്കുന്ന പദം പിന്നീട് ഒരു ബീജമായിട്ട് അവന് വെച്ചുതാ പറയുന്നത് എന്നിട്ട് അടുത്ത സെന്റൻസ് എന്താ പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായ രൂപാന്തരപ്പെടുത്തി അങ്ങനെ തന്നെയാണ് അടുത്ത ഇതിനെ തുടർന്ന് പിന്നീട് ഇതുകൊണ്ടല്ലോ പിന്നീട് ും പിന്നീട് ഞങ്ങൾ അല്ലെ നാം അവനെ ഒരു ബീജമായിട്ട് ഒരു സ്പെം ഡ്രോപ്പായിട്ട് സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് അടുത്ത അടുത്തെന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ അല്ലെങ്കിൽ നാം അവൻ ആ ബീജത്തെ ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി ഇവര് പറയുന്നത് പോലെ ആദ്യ മനുഷ്യനെ കളിമണ്ണുകൊണ്ടും പിന്നീട് എന്ന് പറയുന്നത് അടുത്ത തലമുറയാണെങ്കിൽ പിന്നെ അടുത്ത തലമുറ എന്ന് പറയുമ്പോൾ അടുത്തൊരു പിന്നീടും കൂടെ അവിടെ ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെറ്റ് മനുഷ്യനെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കി അടുത്ത സെറ്റ് മനുഷ്യനെ ബീജത്തിൽ നിന്നുണ്ടാക്കി നെക്സ്റ്റ് സെറ്റ് മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്നുണ്ടാക്കി എന്ന് വരും അത് അതിലും വലിയ അബദ്ധമല്ലേ അപ്പോ ആദ്യത്തെ മനുഷ്യനെ കളിമണ്ണു കൊണ്ട് പിന്നീടുള്ള മനുഷ്യനെയെല്ലാം ബീജത്തിൽ നിന്നുവാണെങ്കിൽ അടുത്തവിടെയും പിന്നീട് തന്നെയാണ് പറയുന്നത് പിന്നീട് ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി എന്ന് പറയുന്ന കൃത്യമായ അതേ ഫ്രൈസ് തന്നെയാണ് ഈ രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഈ രണ്ട് സ്ഥലത്തും ഒരേ പദം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ആ ബീജത്തെ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യ മനുഷ്യന് ശേഷം ഉണ്ടായ മനുഷ്യരെല്ലാം ഈ ഭ്രൂണത്തിൽ നിന്ന് ബീജത്തിൽ നിന്നാണ് ഉണ്ടായതെങ്കിൽ അടുത്ത സെന്റൻസും ഇത് തന്നെ പറഞ്ഞത് പിന്നെ ആ ബീജത്തെ നാം ഭ്രൂണമായി രൂപപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ആദത്തിന്റെ മക്കള് ഭ്രൂണത്തിൽ ബീജത്തിൽ നിന്നുണ്ടായി ആദത്തിന്റെ മക്കളുടെ മക്കളെല്ലാം പിന്നെ ഭ്രൂണത്തിൽ നിന്നുണ്ടായി എന്ന് വരും അതായത് ഇന്ന് ഡയറക്റ്റ് ഭ്രൂണമാണ് ഉണ്ടാകുന്നത് ബീജവും ഇല്ല ആ പറയുന്ന മറ്റൊന്നുമില്ല നേരെ ഭ്രൂണം മുതലാണ് ഉണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും അപ്പൊ ഇത്രത്തോളം അബദ്ധമാണ് ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇത് ശാസ്ത്രീയമാന്ന് പറയുന്നതാണ് അബദ്ധം ഓക്കെ അപ്പൊ മുഹമ്മദ് ഇസ ഇതിനൊക്കെ വല്ല ഉത്തരവും ഉണ്ടെങ്കിൽ താങ്കൾ ലൈവിൽ ജോയിൻ ചെയ്തോ അതിന് മറുപടി പറയാനുള്ള അവസരം താങ്കൾക്ക് ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ എട്ടാമത്തെ അബദ്ധം പശുവിന്റെ പാൽ എവിടെ എന്താ പറയുക സംഘികളെ അല്ലെങ്കിൽ നമ്മുടെ ആർ എസ് എസ് കാരണം എപ്പോഴും മുസ്ലിങ്ങൾ കളിയാക്കാറുണ്ട് ചാണകത്തിൽ നിന്ന് ഓക്സിയും കിട്ടുന്നു പശു ഓക്സിയൻ തരുന്നു എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കാറുണ്ടല്ലോ എന്നാൽ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത് നഹൽ അൽ നഹൽ പതിനാറാമത്തെ സുഹ അറുപത്തിയാറാമത്തെ ആയത്ത് കാലുകളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് അതായത് കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു അതായത് ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ് പാല് വരുന്നതെന്നാണ് ഖുറാൻ അവകാശപ്പെടുന്നത് ശാസ്ത്രീയമായ ഒരു അബദ്ധമാണത് ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ് പാല് കിട്ടുന്നതെന്നാണ് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ ശരിക്കും പാൽ ഉണ്ടാവുന്നത് പശു ഭക്ഷണം കഴിക്കുന്നു അതായത് പുല്ലോ വൈക്കോലോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നു അത് കുടലിലൂടെ പോകുന്നു അതിന്റെ എന്ത് പ്രോഡക്റ്റ് ആണ് ചാണകം ഈ കഴിക്കുന്ന ഭക്ഷണം കുടലിലെത്തുമ്പോൾ നമ്മുടെ പശുവിന്റെ ആമാശയത്തിൽ എത്തുമ്പോൾ ആമാശയത്തിലും കുടലിലൂടെയും കൂടെ പാസ് ചെയ്യുമ്പോൾ ബ്ലഡ് അതിന്റെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കും അവിടെ ആ പറയുന്ന സമയത്ത് ഈ ഭക്ഷണത്തിനും രക്തത്തിനും ഇടയ്ക്കുന്നുണ്ട് ഇൻഡസ്റ്റൈനും രക്തത്തിനടക്കുന്ന പാൽ ഉണ്ടാകുന്നില്ല ആ ബ്ലഡ് പിന്നീട് മാമറി ഗ്ലാൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ മാമറി ഗ്ലാൻസിൽ നിന്നാണ് പാലം ഉണ്ടാകുന്നത് അതായത് രക്തത്തിനും മാമറി ഗ്ലാൻസിന് അടയ്ക്ക് നിന്നാണ് പാലം ഉണ്ടാകുന്നത് അല്ല രക്തത്തിന് ചാണകത്തിനടക്കം എന്നല്ല പാലം ഉണ്ടാകുന്നത് അതായത് ഫുഡ് കഴിക്കുന്നു അത് നമ്മുടെ ഇൻഡസ്ട്രനിലൂടെ പാസ് ചെയ്യുന്നു അത് ചാണകമായിട്ട് പുറത്തേക്ക് പോകുന്നു അതിനിടയ്ക്ക് ഈ ഫുഡിന്റെ ന്യൂട്രിയൻസ് എല്ലാം ബ്ലഡിലേക്ക് ഡ്രോ ചെയ്യപ്പെടുന്നു ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് എല്ലാം ബ്ലഡിലേക്ക് ഡ്രോ ചെയ്യപ്പെടുന്നു ആ പറയുന്ന ഇൻഡസ്റ്റൈനും അതായത് വൻകുടലിനോ ചെറുകുടലിനോ ആമാശയത്തിനും രക്തത്തിനുമിടക്ക പാൽ ഉണ്ടാകുന്നില്ല ചാണകത്തിനും രക്തത്തിനുമിടക്കം പാൽ ഉണ്ടാകുന്നില്ല ആ രക്തം മാമറി ഗ്ലാൻസ് അതായത് പശുവിന്റെ അകടിലെ ഗ്ലാൻസിലൂടെ ഗ്രന്ഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ മാമറി ഗ്ലാൻസിനും ഇടയിൽ നിന്നാണ് പാൽ ഉണ്ടാകുന്നത് അല്ലാതെ ചാണകത്തിനകത്തു നിന്നും രക്തത്തിനിടയിൽ നിന്ന് പാൽ ഇനി ഈ പറയുന്ന ഭക്ഷണത്തിനും ചാണകത്തിനും ഇടയ്ക്ക് നിന്ന് പാൽ ഉണ്ടാകുന്ന പറഞ്ഞാൽ പിന്നെ ഒരു ലോജിക്കുണ്ട് അതായത് പശു കഴിക്കുന്ന പുല്ലിനും ചാണകത്തിനിടയിൽ നിന്നാണ് പാലുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് ഉണ്ട് കാര്യം പുല്ലും ചാണകമായി മാറുന്നു ഇതിനിടക്ക് ന്യൂട്രിയൻസ് വരുന്നു അത് എപ്പോഴോ പാലായി തീരുന്നു അത് ബ്ലഡിൽ ചേരുന്നു പല അത് പാലായി മാറുന്നതിൻ്റെ ഒരു ഭാഗം പാലായി മാറുന്നു അത് സമ്മതിക്കാം ഭക്ഷണത്തിനും ചാണകത്തിനിടക്ക് നിന്നാണ് പാലുണ്ടാവുന്ന പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം എന്നാൽ രക്തത്തിനും ചാണകത്തിനും ഇടയിലാണ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിന്റെ അകിടൽ മുഴുവൻ ചാണകം ആയിരിക്കണം മാമരഗാൺസിനും ചാണകം ആയിരിക്കണം പശുവിന്റെ അകിടില് ഇത് വളരെ വലിയൊരു ശാസ്ത്രീയ പദമാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു മിനിറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാം കേട്ടു നോക്കുക seeds plain old milk milk on <coughs> the other hand is also a strained product it's filtered cow blood as weird as that seems all mammal milk is made from blood because blood contains lots of nutrients and baby mammals need lots of sugar fat and protein to grow complex brains and bodies but mammal mamas can't just open an artery that would be dangerous Plus, most of the useful nutrients in blood are too dilute, and blood has too much iron for most babies to process. This is where the mammary gland comes in. It's full of thousands of tiny sacs whose walls have special cells that grab water and nutrients from passing blood, do some chemistry on them, and pass them to the inside of the sacs, where they mix together to become milk. <laughs> ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് കാപ്പലറീസിലൂടെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ മാമറി ഗ്ലാൻസ് അതിനെ സ്ക്വീസ് ചെയ്തെടുക്കുന്നതാണ് ഈ മിൽക്ക് എന്ന് പറയുന്നത് അല്ലാതെ രക്തത്തിനും ചാണകത്തിനിടയിലുമല്ല രക്തത്തിനും മാമറി ഗ്ലാൻസിൻ്റെ വോൾസിന് ഇടയിലാണ് പാലുണ്ടാകുന്നത് അല്ലാതെ രക്തത്തിനും ചാണകത്തിനും ഇടയിലല്ല അപ്പോൾ ഈ പറയുന്ന നിങ്ങൾ സംഖ്യകളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് അബദ്ധമായിട്ട് ഉണ്ടാകുന്നത് പശുവിന്റെ പാല് ചാണകത്തിൽ നിന്നും രക്തത്തിനിടയിൽ നിന്ന് വരുന്നതാണെന്നാണ് മുഹമ്മദ് നബി അവകാശപ്പെടുന്നത് എന്നാൽ ചാണകത്തിനും രക്തത്തിനിടയിൽ നിന്ന് പശുവും പാല് കിട്ടാറില്ല രക്തത്തിനും മാമറി ഗ്ലാൻസിന് ഇടയിൽ നിന്നാണ് പശുവും പാല് കിട്ടാറുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഒമ്പതാമത്തെ കോൺട്രഡിക്ഷൻ അല്ലെ ഒമ്പതാമത്തെ അബദ്ധം കോൺട്രഡിക്ഷൻ അല്ല അത് കഴിഞ്ഞ എപ്പിസോഡായിരുന്നു പർവതാനിയെ ആണി അടിച്ച് ഉറപ്പിക്കുന്നത് പോലെ ഭൂമിയെ പർവ്വതങ്ങൾ ആയ ആണി കൊണ്ട് അടിച്ചുറപ്പിച്ചു എന്നാണ് പറയുന്നത് അതായത് നമ്മളൊരു കാർപ്പറ്റില്ലേ കാർപ്പറ്റ് വിരിച്ചിട്ട് അതിനെ ആണി അടിച്ച് ഉറപ്പിക്കല്ലോ നമ്മൾ കാർപ്പറ്റ് ചെയ്യുന്നവരെ നമുക്ക് അറിയാം അറിയാമെങ്കിൽ അതായത് ഈ അയർലൻഡിലേക്ക് നമ്മൾ കാർപ്പറ്റിടും ഫ്ലോറിന് ഇട്ടിട്ട് നമ്മൾ ആണി അടിച്ചാണ് ഉറപ്പിക്കുന്നത് കാർപ്പറ്റിന് അപ്പൊ ആണി അടിച്ച് കാർപ്പറ്റിനെ ഉറപ്പിക്കുന്നത് പോലെ ാണ് ഭൂമിയെ പർവ്വതം വെച്ച് ഉറപ്പിച്ചിരിക്കുന്നത് അതായത് ഭൂമി ഒരു പർവതാന ഒരു ആണെന്നാണ് പരന്ന ഭൂമിയാണല്ലോ ഇവര് ഉദ്ദേശിക്കുന്നത് ഭൂമി ഒരു കാർപ്പറ്റാണ് ഇതായിരുന്നു അന്നത്തെ കാലത്തെ ശാസ്ത്രം അതാണ് ഗുരുവാനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അതായത് ഒരു ഒരു ഒരാൾ ആണി അടിച്ച് കാർപ്പറ്റ് ഉറപ്പിക്കുന്നത് പോലെ ഭൂമിയെ നാം ഒരു വിരിപ്പാക്കിയില്ലേ അൽനബ് ആ എഴുപത്തിയെട്ടാമത്തെ സൂറ ആറ് മുതൽ വരെയുള്ള ആയത്തുകൾ പർവ്വതങ്ങളെ ആണികളാക്കുകയും ചെയ്തില്ലേ ഭൂമി എന്ന കാർപ്പറ്റ് അഥവാ ഒരു വിരിപ്പിന്മേൽ ആ പർവ്വതങ്ങളെ ആണിയാക്കി അടിച്ച് ഉറപ്പിച്ചു വെച്ചേക്കുവാണ് ഭൂമിയെ ഇതായിരുന്നു അന്നത്തെ ശാസ്ത്രീയമായ മുഹമ്മദ് നബിയുടെ ശാസ്ത്രീയമായ വിശദീകരണം അതായത് പർവ്വതങ്ങൾ എന്ന് പറയുന്ന ആണി കൊണ്ട് ഭൂമിയിന് അതായത് പർവ്വതങ്ങൾ എന്ന് പറയുന്ന ഭൂമിയുടെ ഭാഗമാണെന്ന് പോലും മനസ്സിലാക്കുവാനുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് ഈ പർവ്വതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഭൂമിയുടെ ടെക്ട്രോണിക് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആ കംപ്രഷൻ കൊണ്ട് ഭൂമിയുടെ ഭാഗം തന്നെ മുകളിലേക്ക് വരുന്നതാണ് ഈ പർവ്വതങ്ങൾ അല്ലാതെ പർവ്വതത്തിന് ആരെങ്കിലും കൊണ്ടൊന്ന് ആണി അടിച്ച് ഉറപ്പിക്കുന്നതല്ല ഒരു കാർപ്പറ്റിന്റെ പുറത്ത് ആണി അടിച്ച് ഉറപ്പിക്കുന്ന പോലെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചൊരു സംഭവം അല്ല പർവ്വതം ഭൂമിയുടെ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ആ ഭൂമിയുടെ ഭാഗം തന്നെ ക്രഷ് ചെയ്ത് മുകളിലേക്ക് വരുന്നതാണ് ആ പ്രഷർ കൊണ്ട് അതിങ്ങനെ പൊങ്ങുന്നതാണ് ഈ പർവ്വതം എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങുകൊടുത്തില്ലേ അതിനെയാണ് ഈ പർവ്വതം പർവ്വതം എന്ന് പറയുന്നത് അല്ലാതെ ഭൂമി എന്ന് പറയുന്ന പരവതാനിയെ ആരെങ്കിലും ഉറപ്പിച്ചു ചേർത്താൻ വേണ്ടി കാർപ്പറ്റിന് ആണി അടിച്ചിരിക്കുന്ന പോലെ അവിടെ അവിടെ ഒരേ ആണി അടിച്ച് വെച്ചേക്കണമല്ല പർവ്വതങ്ങൾ അപ്പോൾ ഇത് ഖുറാനിലെ അടുത്ത ഒരു വൻ അബദ്ധമാണ് ഭൂമിയെ ഇളകാതിരിക്കാൻ വേണ്ടി അല്ലെ ഭൂമി ഒരു വിരിപ്പാക്കിയിട്ട് പർവ്വതങ്ങളെ അതിൻ്റെ ആണിയാക്കി വെച്ചത് എന്നാണ് ഇവര് പറയുന്നത് അത് മഹാ അബദ്ധമാണ് അത്തരത്തിലുള്ള അബദ്ധം ഈ ശാസ്ത്രീയ അബദ്ധം ഉണ്ടെങ്കിൽ പ്രാപഞ്ചിക കാര്യത്തിൽ അബദ്ധം ഉണ്ടെങ്കിൽ അത് ദൈവിക ഗ്രന്ഥമല്ലെന്നാണ് മുഹമ്മദ് ഈസിയുടെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒക്കെ അവകാശവാദം എം എം മക്ബന്റെ ഭാഷ അതായത് ഒരു പുസ്തകത്തിനകത്ത് ശാസ്ത്രീയ അബദ്ധം ഉണ്ടെങ്കിൽ ദൈവിക ഗ്രന്ഥമല്ല അപ്പൊ മുഹമ്മദ് ഈസ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കുന്നത് ഖുറാൻ ദൈവിക ഗ്രന്ഥമല്ല കാരണം ഖുറാനാകാത്ത അസംഖ്യം ശാസ്ത്രീയവും അല്ലാത്തതുമായിട്ടുള്ള അബദ്ധങ്ങളുണ്ട് അതുകൊണ്ട് ദൈവികമല്ലെന്നാണ് മുഹമ്മദ് ഈസയുടെ വിശ്വാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയ ശാസ്ത്രീയബദ്ധമുണ്ടെങ്കിൽ ദൈവിക ശാസ്ത്രീയബദ്ധമുണ്ട് അതിനെതിരായിട്ട് ശാസ്ത്രീയബദ്ധം ഇല്ലെന്ന് തെളിയിക്കാൻ ഒരു മുസ്ലിമിന് സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് അത് ദൈവികമല്ലെന്ന് മുഹമ്മദ് ഈസടക്കം വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ലൈവിൽ ജോയിൻ ചെയ്യാൻ മടി മടികാണിക്കുന്നത് കരിങ്കുറാൻ ദൈവികമല്ലെന്ന് നമ്മളെക്കാൾ അധികം നന്നായിട്ട് അറിയാവുന്നതാണ് ലാസർ യോഹന്നാൻ എന്ന മുഹമ്മദ് ഈസക്കം അതുകൊണ്ടാണ് അദ്ദേഹം ലൈവിൽ വരാത്തതെന്ന് പച്ചപ്പകൽ പോലെ നമുക്ക് വ്യക്തം അപ്പോ ഭൂമിയെ ഒരു പരവതാനി പോലെ പരന്ന ഭൂമി ഇതായിരുന്നു ഇവിടെ കോൺസെപ്റ്റ് എന്തുകൊണ്ടാണ് പരന്ന ഭൂമിയായിരുന്നു ഇവിടെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് കബ ഈ പരന്ന ഭൂമിയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് ഭൂമിയെങ്കിൽ ഈ ഒരു പുസ്തകം പോലെ പരന്നിരിക്കുന്ന ഒന്നാണ് ഭൂമിയെങ്കിൽ ഭൂമിയുടെ കേന്ദ്രമാണ് കബ കപ ഇവര് പറയുന്നത് അതായത് ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്നാലും കബയിലേക്ക് നോക്കി ആരാധിക്കണം സുജൂതി ചെയ്യണം എന്നാണ് അവർ പറയുന്നത് നിസ്കാര സമയത്ത് കാര്യം പരന്ന ഭൂമിയിലേക്ക് നടക്കുകയുള്ളൂ ഉരുണ്ട ഭൂമി പരിപാടി നടക്കില്ല കാര്യം ഈ നേരെ പുറകിൽ വന്നാൽ ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞാലും കബയായി പോകും അതായത് ഒരു ഡിറക്ഷനിലേക്ക് അവർക്ക് പറ്റില്ല കരയെ എല്ലാ ഡയറക്ഷനും കബയുടെ ഡയറക്ഷനാ ഏത് ഉരുണ്ട ഭൂമിയിൽ ഉരുണ്ട ഭൂമിയിൽ ഒന്നാമതെ ഭൂമിക്കൊരു കേന്ദ്രമില്ല ഇപ്പൊ ഒരാള് ഈ പറയുന്ന ഉരുണ്ട ഭൂമിയുടെ പുറത്തുനിന്ന് ഒരാള് തിരിഞ്ഞാൽ എങ്ങോട്ടാ തിരിയുന്നത് ഭൂമി ഉരുണ്ടതാ ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ ആ ബഹിരാകാശത്തേക്കാ തിരിയുന്നത് അല്ലാതെ ഇങ്ങനെ വളഞ്ഞല്ലോ തിരിയുന്നത് അതായത് പരന്ന ഭൂമിക്കാണ് കപ ഒരു കേന്ദ്രമാവുന്നത് പരന്ന ഭൂമി ഇവിടെ ഒരു കപയാണ് പരന്ന ഭൂമിയാണെങ്കിൽ എല്ലാവർക്കും കപയിലേക്ക് നോക്കി നിസ്കരിക്കാം അതായത് ഞാൻ ഈ ഉരുണ്ട ഭൂമിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കിയാൽ ശരിക്കും പറഞ്ഞ ബഹിരാകാശത്തേക്കാണ് ഞാൻ നോക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണാവുന്ന ഒരു കാഴ്ച നിങ്ങൾക്കാണ് ഇപ്പൊ എൻ്റെ പുറകിൽ നിങ്ങൾ ഭൂമിയെ കാണുന്നില്ലേ ഈ ഭൂമിയുടെ ഏത് പോയിന്റിൽ നിന്ന് ഒരു ബോളിന്റെ ഒരു ഒരു ഗോളത്തിന്റെ ഏത് പോയിന്റിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റിരുന്നാലും നമ്മൾ നോക്കുന്നത് ലിറ്ററലി ബഹിരാകാശത്തേക്കാണ് അല്ലാതെ ഭൂമിയുടെ ഇവിടെ ഉള്ള ഒരു സ്ഥലത്തേക്കല്ല ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ നോക്കുന്നത് എങ്ങോട്ടാ ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ നോക്കുന്നത് എങ്ങോട്ടാ ബഹിരാകാശത്തേക്കാണ് ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ ഒരു ഇമേജ് കാണിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമേജ് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കാണാം ഒരു ഭൂമിയുടെ മുകളിൽ ഒരാൾ നിന്നാൽ ഒരിക്കലും ഭൂമിയുടെ മുകളിൽ ഒരാൾ നിന്നാൽ ഒരിക്കലും ഭൂമിയിലെ ഒരു സ്ഥലത്തേക്ക് നോക്കാൻ ദിക്ക് നോക്കാൻ പറ്റില്ല കാര്യം അവൻ എഴുന്നേറ്റ് നോക്കുന്നത് ബഹിരാകാശത്തേക്കായിരിക്കും എപ്പോഴും കാര്യം ഭൂമി ഉരുണ്ടതാ അവൻ ഭൂമിയിലെ ഒരു സൈറ്റിലേക്ക് നോക്കുക എന്ന് പറയുന്നത് അസാധ്യാണ് ഒരു ഡിറക്ഷൻ കാണിക്കാൻ പറയാ അസാധ്യമാണ് കാര്യം എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പോയിന്റേക്ക് നോക്കാൽ അവൻ എഴുന്നേറ്റെന്ന് നോക്കിയാൽ അവൻ നോക്കുന്ന നേരെ നോക്കിയാൽ ഒരു ഗോളമാണോ അവൻ എഴുന്നേറ്റിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ അവൻ ഒരു ഡിറക്ഷൻ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എവേ ഫ്രം ദ എർത്ത് ആണ് അതായത് സ്കൈലേക്കാണ് പോകുന്നത് ഒരു ഗോളത്തിന്റെ പുറത്ത് നിന്നാൽ അതാണ് അവസ്ഥ പരന്ന ഭൂമിയാണെങ്കിൽ ഇവര് പറയുന്ന പോലെ ശരിയാണ് കബ സെന്റർ ആയിട്ട് വരും അതല്ലാതെ നോക്കുന്ന അസാധ്യം ഈ ഭൂമിയുടെ ഇപ്പൊ ഈ ആള് നിൽക്കുന്നത് ഇതാണ് കപയെന്നിരിക്കട്ടെ ഇതിന് നേരെ പുറകിൽ ഇതിന്റെ ഏറ്റവും അടിയിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും കവയായി പോകും ഒരു മുസ്ലിം ഈ കവയുടെ ഏറ്റവും താഴെ അതായത് ഭൂമിയുടെ കപ നിൽക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പം ഇന്ത്യയും അമേരിക്കയും എന്ന് പറയത്തില്ല ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അതെ ഉദാഹരണത്തിന് ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങളോട് പറയാം ഇന്ത്യയിൽ നിന്നിട്ട് നമുക്ക് അമേരിക്കയിലേക്ക് എങ്ങോട്ട് പോയാലും അമേരിക്കയിൽ അതായത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഏത് ഡയറക്ഷനിലേക്ക് പോയാലും നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് എത്താൻ പറ്റും അത്രേ ഉള്ളൂ ആ സിമ്പിൾ കാര്യം എന്താ ഒരു ഒരു ഗോളത്തിന്റെ രണ്ട് പോയിന്റുകളാണ് ഇന്ത്യയും അമേരിക്കയും ഇങ്ങോട്ട് പോയാൽ അമേരിക്കയിലെത്തും ഇങ്ങോട്ട് പോയാൽ അമേരിക്കയിലെത്തും ഇങ്ങനെ വന്നാൽ അമേരിക്കയിലെത്തും ഇങ്ങനെ പോയാൽ അമേരിക്കയിലെത്തും ഇങ്ങനെ വന്നാലെത്തി ഏത് പോയിന്റിലേക്ക് യാത്ര ചെയ്താലും നമ്മൾ അമേരിക്കയിലെത്തും കാര്യം എന്താ ഇത് ഗോളമാണ് അപ്പൊ കബയിലേക്ക് നോക്കി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആംഗിൾ എടുത്താൽ പോലും ഇവർ പറയുന്ന പോലെ ആണെങ്കിൽ പോലും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളവർ ഏത് ആംഗിളിൽ കൂടെ പ്രാർത്ഥിച്ചാലും എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും കബയിലേക്കായി പോകും അപ്പൊ പരന്ന ഭൂമിയാണ് ഗുറാന്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് അല്ലാതെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തികച്ചും എന്താ പറയുന്നത് ന്യായീകരണ ഫാക്ടറികൾ മാത്രമാണ് ഇനി പത്താമത്തത് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള അബദ്ധം എടുത്ത് കാണിക്കുകയാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്നത് എവിടെ നിന്ന് അൽ നിസ നാലിന്റെ ഇരുപത്തിമൂന്ന് നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു അൽ നിസ നാലിൻ്റെ ഇരുപത്തിമൂന്ന് നിങ്ങളുടെ മുതുകിൽ നിന്ന് പറഞ്ഞ ഈ മുതുകിൽ നിന്ന് പിള്ളേർ പറക്കുന്ന പിള്ളേർ നിങ്ങളാങ്കിലും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ മുതുകിൽ നിന്ന് ഒരു പുരുഷന് പെണ്ണ് ഒരു കൊച്ചു പിറന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് മുതുകിൽ നിന്ന് പിള്ളേർ ഉണ്ടാവുന്നു എന്ന് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഖുറാനിലാണ് മറ്റെങ്കുവല്ല ബാക്ക് ബോണിൽ നിന്ന് അതേ വാക്ക് തന്നെയാണ് താരിഖ് എൺപത്തിയാറിന്റെ അഞ്ചു മുതൽ ഏഴ് വരെ നമ്മൾ കാണുന്നത് നട്ടല്ലിനും താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന തെറിച്ചു വീഴുന്ന ഒരു ദ്രാവം ശരിയ സെമൻ തെറിച്ചു വീഴുന്ന ഒരു ദ്രാവഹത്തിൽ മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ശരിയാണ് മുതുകലിനും വാരിയലുകൾ കിടക്കുന്നതാണ് അത് പുറത്തു വരുന്നത് അതായത് ഈ തെറിച്ചു വീഴുന്നവിടന്ന പുറത്തേക്ക് വരുന്നവടന്ന മുതുകെല്ലിനും വാരിയെല്ലിനും ഇടയിൽ നിന്ന് തെറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് അല്ലാഹു പറയുന്നത് ഖുറാനിലെ റിപ്രൊഡക്റ്റീവ് സയൻസ് പറയുന്നത് മുതുകല്ലിനും വാരിയെല്ലുകൾക്കിടയിൽ നിന്ന് തെറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നാണ് ഈ പറയുന്ന ഖുറാനിലെ ശാസ്ത്രം പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ എന്താ കർസർ കാണാമല്ലോ ഈ കാണുന്നതാണ് വാരിയെല്ല് ഈ വാരിയലിന്റെ പുറകിൽ കാണുന്നതാണ് ഈ പറയുന്ന നമ്മുടെ മുതുകല് അഥവാ നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് നട്ടൽ എന്ന് പറയുന്നത് ഈ സ്പൈനിനും വാരിയലിനും ഇടയിൽ നിന്നാണോ കുഞ്ഞുണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ വാരിയലിന്റെ ഒത്തിരി താഴെ നമ്മുടെ സ്ക്രോട്ടം അഥവാ നമ്മുടെ എന്താ പറയുക സ്ക്രോട്ടത്തിന്റെ മലയാളം എനിക്കറിയത്തില്ല സ്ക്രോട്ടത്തിനകത്ത് വൃഷണങ്ങളുണ്ട് അത് നമ്മുടെ ടെസ്റ്റിക്കൾസ് എന്ന് പറയും മലയാളത്തിൽ ഈ ടെസ്റ്റിക്കൾ ഉണ്ടാക്കുന്നതാണ് ഇസ്പേം എന്ന് പറയുന്നത് അത് നമ്മുടെ ബ്ലാഡറിന്റെ തൊട്ട് മുകളിലുള്ള ബ്ലാഡറിന്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ഒരു സ്രവം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മുടെ സെമൻ ഉണ്ടാകുന്നത് സ്പേമും ഈ പ്രോസ്റ്റേറ്റിന്റെ ഫ്ലൂയിഡും കൂടെ വന്നിട്ടാണ് ഈ സ്പേ എന്ന് പറയുന്നത് ആ സെമൻ നമ്മുടെ പെനിസിൽ നിന്നാണ് തെറിച്ചു വീഴുന്നത് ഈ പറയുന്ന പെനിസ് ഒരിക്കലും മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്നല്ല അതായത് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതിന് ദ്രാവകം തെറിച്ചു വീഴുന്നുണ്ടെങ്കിൽ ആ ദ്രാവകം മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്ന് തെറിച്ചു വീഴുന്നില്ല ആ ദ്രാവകം തെറിച്ചു വീഴുന്നത് നമ്മുടെ കാലുകളുടെ ഇടയിൽ നിന്നാണ് അല്ലാതെ മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്ന് ഒരു ദ്രാവകം തെറിച്ചിട്ട് ഇന്നു ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല പക്ഷെ ഖുറാനിലെ റിപ്രൊഡക്റ്റീവ് സയൻസ് പറയുന്നത് മുതുകലിനും വാരിയലിനിടയിൽ നിന്ന് തെറിച്ചു വീഴുന്ന ദ്രാവകം കൊണ്ടാണ് തെറിച്ചു വീഴുന്നത് എവിടെ വന്ന എവിടെ നിന്നാ തെറിച്ചു വീഴുന്നത് ഏത് പുരുഷനും പ്രായപൂർത്തിയായ ഏത് പുരുഷനും അറിയാവുന്ന കാര്യമാണ് എവിടെ നിന്നാണ് ദ്രാവകം തെറിച്ചിട്ടാണ് മനുഷ്യൻ ഉണ്ടാകുന്നതെന്ന് മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്നല്ല വാരിയലിന്റെ ഒത്തിരി താഴെ സ്പൈനിന്റെയും താഴെ അതായത് നമ്മുടെ കോക്കിക്സ് കൊണ്ട് നമ്മുടെ സ്പൈൻ എവിടെ കഴിയുക സേക്രം കഴിഞ്ഞ് കോക്കിക്സ് കൊണ്ട് നമ്മുടെ സ്പൈൻ കഴിയുക അതിന്റെയും താഴെയുള്ള പെനിസിൽ നിന്ന് പെനിസിന്റെയും താഴെ തൂങ്ങി കിടക്കുന്ന സ്ക്രോട്ടത്തിൽ നിന്നാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെനിസിലൂടെ അത് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് തെറിക്കുന്നത് ഒരിക്കലും മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്നല്ല എവിടെ ഉണ്ടാകുന്നു എന്നല്ല ഈ സ്രവം എവിടെ ഉണ്ടാകുന്നു എന്നൊന്നും അല്ല ഇവിടെ പറയുന്നത് എവിടെ നിന്നാണ് തെറിച്ചു വീഴുന്നത് മുതുകലിനും വാരിയലിന്റെ ഇടയിൽ നിന്ന് തെറിച്ചു വീഴുന്നു എന്ന് ഖുറാനിൽ പറയുന്നു എന്നാൽ അത് തികച്ചും അബദ്ധമാണെന്ന് ഏതു പുരുഷനും അറിയാം അത് അബദ്ധമാണെന്ന് പക്ഷെ എന്തുകൊണ്ട് അന്നത്തെ സഹാബിമാരൊന്നും ഇതൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാൽ ചോദിച്ചാൽ തല പോവും അതുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ളത് സത്യം അതല്ലെങ്കിൽ മഹമ്മദ് നബിയെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ടാണല്ലോ ഭൂമി പറഞ്ഞാണെന്ന് പറഞ്ഞപ്പോഴും അവർ വിശ്വസിച്ചത് സൂര്യൻ പോയി സിംഹാസനത്തിന്റെ കീഴിൽ രാത്രി പോയി വിശ്രമിക്കുകയാണ് അല്ലെ നമസ്കരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴും വിശ്വസിച്ചത് അതുകൊണ്ടാണെന്ന് വ്യക്തമാണല്ലോ അപ്പോൾ അത് വിശ്വസിച്ചവർക്ക് ഇത് വിശ്വസിക്കാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് ഒന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലായി ഓക്കെ അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു അപ്പൊ നമ്മുടെ എം സി അബ്ദുൽ നാസർ സഹോദരന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് എട്ടാം എട്ട് മണിക്ക് ശനിയാഴ്ച പതിനാലാം തീയതി ഡിസംബർ ശനിയാഴ്ച മണിക്ക് ഒന്നിലധികം അല്ലാഹുമാർ ദൈവങ്ങൾ ഖുർറാനിൽ ഉണ്ടോ എന്ന് വെല്ലുവിളിച്ചു ധൈര്യമുണ്ട് തെളിയിക്കെന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ സഹോദരൻ വെല്ലുവിളിച്ചതുകൊണ്ട് ആ ദവാപ്രവർത്തകന്റെ വെല്ലുവിളി സധൈര്യം സ്വീകരിച്ചുകൊണ്ട് ഖുറാനിൽ ഒന്നിലധികം അല്ലാഹുമാർ ഉണ്ട് എന്ന് ഞങ്ങൾ അങ്ങ് തെളിയിക്കാൻ പോവാണ് നിങ്ങൾ മറച്ചാണെങ്കിൽ മുഹമ്മദ് ഈസക്ക് വന്ന് അല്ലെങ്കിൽ അബ്ദുൽ നാസറിന് വന്ന് തെളിയിക്കാനുള്ള അവസരമുണ്ട് ഒന്നിലധികം അല്ലാഹുമാർ ഇല്ലെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം ഖുറാന് നിങ്ങൾക്ക് അതിനകത്തുണ്ട് അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ നന്ദിയും സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു അപ്പോ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഈ ലൈവിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് മുഹമ്മദ് ഈസയോ എം സി അബ്ദുൽ നാസറോ ഖുറാനിൽ ഒന്നിലധികം അല്ലാഹുമാരുണ്ട് എന്ന് ഞാൻ പറയുന്ന ലൈവിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കമന്റ് ചെയ്യാം എന്നിട്ട് ആ ലൈവ് വരുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന്റെ സൗകര്യം ഞാൻ ഒരുക്കാം കാര്യം എപ്പോഴും ഒരാൾ വരുമെന്ന് കാത്ത ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞാൽ സന്തോഷം ഇനി നിങ്ങൾ വന്നാൽ ഒരു കുഴപ്പമില്ല ഞാൻ ജോലി ചെയ്യിക്കും എന്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ജോലി ചെയ്യിക്കും കാര്യമുള്ള ടെക്നോളജി കാര്യങ്ങൾ ഡീൽ ചെയ്യാനും ഞാൻ ഒറ്റ ഒറ്റക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞാൽ അതത്രയും നന്ദി സന്തോഷം ഓക്കെ അപ്പൊ ഇത്ര നേരം എന്നെ കേട്ടാൽ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നന്ദിയും സ്നേഹം അറിയിക്കുന്നു യൂട്യൂബിൽ ഇത് പിന്നീട് കേൾക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കി കേൾക്കുക ഇത് ഇതൊരു ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാം ആണ് അതുകൊണ്ടാണ് ഇത് പലപ്പോഴും ആ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത്രയും നേരം റിനു റസാഖ് പൊട്ടനോട് മറുപടി പറയാൻ എനിക്കറിയില്ല ഇതിപ്പോ ഇത് കേൾക്കുന്ന ഏത് മനുഷ്യനും അറിയാം ഖുറാൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള ഏത് മനുഷ്യനും അറിയാം ആരാണ് റിനു റസാഖ് ഉദ്ദേശിച്ച പൊട്ടനെന്ന് ഏത് മനുഷ്യനും അറിയാം ഖുറാൻ വായിച്ചിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും റിനു റസാഖ് ഉദ്ദേശ പൊട്ടനാറാണെന്ന് കരിഞ്ഞി പ്രസന്റേഷൻ കേട്ടാൽ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് താങ്കൾക്ക് അത് മനസ്സിലായല്ലെങ്കിൽ താങ്കൾ ഒന്നുകൂടെ കേട്ടുനോക്കിയാൽ മതി താങ്കൾ ഉദ്ദേശിച്ച പൊട്ടനാറാണെന്ന് താങ്കൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ ഇത്രയും നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു അടുത്ത പ്രോഗ്രാമും നിങ്ങൾ കാണുക ഇതിപ്പോൾ തന്നെ യൂട്യൂബിൽ ഉണ്ടാകും വീടിന് നോക്കുന്നവർക്ക് യൂട്യൂബിൽ കണ്ടുനോക്കാം നോക്കാവുന്നതാണ് ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് ഇസ വന്നിട്ടില്ലല്ലോ ആരെങ്കിലും ജസ്റ്റ് അതുകൂടെ ചോദിച്ചോട്ടെ ഇനി ആ മുഹമ്മദ് ഇസ വന്നിട്ടുണ്ടോ ആരെങ്കിലും കമന്റ് കാണുന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഈസ വന്നിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയുക അവസരം ഒരുക്കിയിട്ടുണ്ട് എല്ലാം റെഡി ടു ഗോ ആണ് മുഹമ്മദ് ഈസ വന്നു കഴിഞ്ഞാൽ അപ്പൊ മുഹമ്മദ് ഇസക്ക് ജോയിൻ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഒരുക്കിയിട്ടുണ്ട് താഴെ മുഹമ്മദ് ഈസ വിളിക്കേണ്ട സ്കൈപ്പൈഡിയും ഇത്രയും നേരം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് വന്നിട്ടില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിന് ഭയമായതുകൊണ്ടാണ് അദ്ദേഹം വന്നില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു നിങ്ങൾ ദൈവം ധാരണമായി അനുഗ്രഹിക്കട്ടെ